ഞാൻ നിങ്ങൾക്കെല്ലാം നല്ലൊരു കഥ പറഞ്ഞുതരാം. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ആരെങ്കിലും ഇഷ്ടമില്ലാതുണ്ടോ? ആരുമില്ല ഇല്ലേ? ആ എന്നാലേ ടീച്ചർ പറയുന്ന കഥ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. കഥയുടെ പേരെന്താണെന്നറിയണ്ടേ? കഥയുടെ പേരാണ് സീതാ സ്വയംവരം. വിശ്വാമിത്ര മഹർഷി ദശരഥന്റെ അനുവാദത്തോടെ ശ്രീരാമലക്ഷ്മണന്മാരെ യാഗരക്ഷയ്ക്കായി കൂട്ടിക്കൊണ്ടുപോയി. ഫൽഗുണ മാസത്തെ ചൂടത്ത് വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ തപോധനൻ താടക എന്ന ഭയങ്കരിയെപ്പറ്റി ശ്രീരാമനോട് അറിയിച്ചു. ഭാവതി, ഭാവതി, ഇവിടെ വരൂ. ആരാ പൊട്ടിച്ചത്? ഞാനല്ല പൊട്ടിച്ചത്. നീ അല്ല പൊട്ടിച്ചത്? നീ അല്ല? സത്യം പറഞ്ഞ രണ്ട് ചെവി. അങ്ങനെ ശ്രീരാമൻ വില്ലൊടിച്ച് സീതയെ തന്റെ ധർമ്മപത്നിയായി സ്വീകരിച്ചു. അമ്മിണി പറയൂ, ആരാണ് വില്ലൊടിച്ചത്? ഞാൻ ഒടിച്ചില്ല ടീച്ചർ. എന്താ, മൂന്ന് കൊല്ലമായി ഇതേ ക്ലാസ്സിൽ പഠിക്കുന്നു, നിന്റെ തലയിൽ കയറിയില്ലേ? എന്താ അമ്മിണി, തമാശ പറയാണോ? തീർച്ചയായും ഞാൻ ഉടച്ചില്ല. ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയുമില്ല, പഠിക്കുകയുമില്ല, തമാശ പറയുന്നു. അസ്വസ്ഥ, നീ ഇനി ക്ലാസ്സിൽ ഇരിക്കണ്ട, കടക്കോ പുറത്ത്. ഇല്ല ടീച്ചർ, ഞാൻ തന്നെ ഉടച്ചത്. ഇനി നീ ഒന്നും പറയണ്ട, കടക്കോ പുറത്ത്. നാളെ മുതൽ നീ ക്ലാസ്സിൽ വരണ്ട.
കുഞ്ഞ 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 കുഞ്ഞ് അവിടെ തന്നെ വൈദ്യര് മോൾ അന്വേഷിക്കുകയായിരുന്നു. എന്താ കുഞ്ഞെ അമ്മണി, നിന്റെ സൂക്കേടൊക്കെ ഭേദമായോ? എവിടെ ഭേദമാവാൻ, ഭേദമാവൂല്ല എന്ന് എനിക്കറിയാം. മറുപടി പറയാത്തത് കൊണ്ട് മനസ്സിലാക്കാമല്ലോ സൂക്കേട് ഭേദമായിട്ടില്ലെന്ന്. ചികിത്സിക്കേണ്ടവര് ചികിത്സിച്ചാലല്ലേ സൂക്കേട് ഭേദമാവൂ. എടാ പപ്പു, നീ ജനിച്ചതിന് ശേഷം ഒരു നല്ല കാര്യം പറഞ്ഞത് ഇപ്പോഴാണടാ. ചിരിക്കാതെ മോള് പോയി അമ്മയോട് പറയണം വൈദ്യ വിഭൂഷണം പിന്നെ മാന്ത്രിക മഹാരത്നം ഈ കരയിലുണ്ട്. എല്ലാ ചികിത്സകളും കഴിഞ്ഞ ശേഷം എന്റെ കൈക്കേ ഇത് ഭേദമാവുകളെന്ന് മോള് പോയി പറഞ്ഞേക്കണം. പ്രേതബാധയല്ല ഇനി പ്രേമബാധയായാലും ശരി, ഈ പപ്പു വൈദ്യർ ശിഷ്യനായിട്ടുണ്ടോ എന്റെ ഗുരുഭൂതൻ പരിഹാരം കണ്ടെത്തും. എന്ത് ചെയ്യാവടാ പപ്പു, മുറ്റത്തെ മുല്ലയ്ക്കും മണമില്ല. മണമില്ലെന്ന് മാത്രമല്ല ഭയങ്കര എന്തോന്നടാ നാറ്റം. അവിടെ വൈ പപ്പു, വെച്ച ആശാന്. ആശാനെ വയ്ക്കല്ലേടാ. ഇല്ല തൽക്കാലം വെക്കില്ല. ആശാന് ആരോ തടയുന്നുണ്ടാ തോന്നുന്നത്. അപ്പോ മോള് വയ്ക്കോ. അവിടെ നില്ല, രണ്ടുപേരും കൂടി എങ്ങോട്ടാ? അച്ഛന്റെ ശരീരത്തിന് തീരെ സുഖമില്ല, നമ്മുടെ അരവിന്ദൻ ഡോക്ടറെ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോവുക. ഓ, അപ്പച്ചനെ തട്ടിക്കളയാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? എടോ അയാൾ അര വൈദ്യനാ, ആളക്കൊല്ലി. വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ ശാഖകളിലും പടർന്നു കിടക്കുന്ന ഇത്തിക്കണ്ണിയല്ലേ ഇവിടെ താമസിക്കുന്ന സാക്ഷാൽ വൈദ്യ വിഭൂഷണം, അതായത് എന്റെ ഗുരു. വരൂ, നിങ്ങളെ രണ്ടുപേരെയും അദ്ദേഹം ആരോഗ്യവാനാക്കും. ദേ എത്തിക്കഴിഞ്ഞ് ദൈവമേ വിചാരിക്കുമ്പോൾ എത്തും. ഇതൊരു സിദ്ധി തന്നെ. പപ്പുനാമധാരി, എന്തോ ഗുരുവേ, ഇതിലാരാണടാ രോഗി, ആരാണടാ അനാരോഗി? അപ്പച്ചനാന്നേ. കണ്ടിട്ട് രണ്ടിനും രോഗലക്ഷണം ഉണ്ടല്ലോ, ഉടനെ എടുത്തോ. ചൂടുകാട്ടിലേക്കോ? അവിടെ വൈ പപ്പു. അച്ചാശാന് വെച്ചോ. ഇനി രണ്ടിനെയും എടുത്തോ വൈദ്യശാലയിലേക്ക്. മോൾ ഇത്ര നേരത്തെ സ്കൂള് വിട്ടു വന്നോ? ഞാൻ അപ്പുറത്തേക്ക് പോകാൻ കാത്തിരിക്കുകയായിരുന്നു. ആ മോൾ അരി അടുപ്പത്ത് കിടക്കുന്നു, നോക്കിക്കോണം കേട്ടോ. സാമുദ്രികാലക്ഷണ പ്രകാരം വിജയമാണടാ. അതെങ്ങനെയാ ചാനെ? എടാ മറിഞ്ഞു വീണാ മരിക്കില്ലെന്നാണടാ അതിന്റെ പ്രമാണം. മരിക്കുന്ന എങ്ങനെയാ ചാനെ? നമ്മളില്ലേ അവിടെ വൈപപ്പു. ആ കേക്കട്ടെ രോഗവിവരങ്ങൾ. വയറ് കമ്പിക്കും. കമ്പിക്കും എന്ന് വെച്ചാൽ വയറിങ്ങനെ വീർത്ത് 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 വരും. ആ അതൊരു പത്ത് മാസത്തേക്ക് ഇരിക്കും. അപ്പോ എന്നിട്ട് തീരെ വിശപ്പില്ല. ഭാഗ്യവാൻ രക്ഷപ്പെട്ടു. ശിഷ്യ പപ്പുനാമധാരി, എന്തു ആശാന്? എടാ ഈ രോഗത്തിന് മാത്രം വിശപ്പ് പാടില്ല. സമ്മതിച്ച്. ആ എന്നിട്ട്? ഇന്നലെ വൈകുന്നേരം നന്നായിട്ട് പനിച്ചു. അത് രണ്ടാം ഘട്ടം. ആദ്യ ഘട്ടത്തിന് ആദ്യ ചികിത്സ എന്നാണ് അതിന്റെ പ്രമാണം. ആദ്യം ഹാ രോഗം, രോഗം ഹാ ചികിത്സ. ഒന്നുകൂടെ പറയടാ. ആദ്യം ഹാ രോഗം, രോഗം ഹാ ചികിത്സ. അവന്റെ ആദ്യം ഹാ രോഗം, രോഗം ഹാ ചികിത്സ. അപ്പോഴേ ഈ മന്ത്രവാദവും ആയുർവേദവും അലോപ്പതിയും നീറ്റ് മരുന്നും എല്ലാം കൂടി ചേർന്ന ഒരു സമ്മിശ്ര ചികിത്സാക്രമമാണ് നമ്മുടേത്. അതുകൊണ്ട് ജാഗുകാലം അടുത്ത സ്ഥിതിക്ക് ഇപ്പോ ചികിത്സിക്കുന്നത് ഭംഗിയല്ല. അതുകൊണ്ട് ദക്ഷിണ വന്നിട്ട് അങ്ങ് പോയേക്കണം, നാളെ ഈ സമയത്തേക്ക് വന്നേക്കണം. സർവവും മംഗളം. സന്തോഷമായിട്ട് പോയിട്ട് വരണം. എനിക്ക് തരാനുള്ള കയ്യോടെ ഇങ്ങ് തന്നേക്കാ. വാങ്ങിച്ച ശീലമല്ലാതെ കൊടുത്ത ശീലം ഈ കൈക്കില്ലടാ. പക്ഷേ കളി കാര്യമൊക്കെ കള്ളിയാൻ വിളിച്ചിട്ടാക്ക് ഞാൻ പറഞ്ഞാ. പൊന്നു പപ്പു, ഞാൻ ഒരു നേരം പോക്ക് പറഞ്ഞല്ലോടാ. അവന്മാരൊന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലയോ. പക്ഷേ അഞ്ചു പൈസ കുറവാണല്ലോ. അതൊക്കെ മതി. എടാ പത്ത് മാസം നിന്റെ അമ്മയുടെ വീട്ടിൽ എങ്ങനെയാ അടങ്ങി കിടന്നത്? അത് തന്നെയാണ് എനിക്കും ഒരു സംശയം. എടാ ഞാൻ ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരാം. ആരെങ്കിലും വന്നാ വിട്ട് കളയരുതേ. അങ്ങനെ ഞാൻ വിടുവാ. ഞാൻ ഉടുമ്പിന്റെ പിടിപിടിക്കിയില്ലേ. ഉടുമ്പേ ഉടുമ്പേ, എന്താ പടാ ഉടുമ്പേ ഉടുമ്പേ നേരിട്ട് പേര് വിളിക്കുന്നത് പോലെ. അത് തന്നെയല്ല ആശാന്, ആശാന് പറ്റിയ പേര്. എടാ എനിക്ക് പേരിടാനും വേണ്ടി നീ വളർന്നോടാ. പക്കാമോ പക്കാമോ ആശാന്, ഈ പക്കാമോ പക്കാമോ എപ്പോഴും എന്നെ വിളിക്കരുത് കേട്ടാ. എനിക്ക് മനസ്സിലായി. അത് ഒരു ഔഷധ രഹസ്യമാണ്. പിന്നെ ഔഷധ രഹസ്യമാ പക്കാമോ. അപ്പൊ ആശാനെ വിളിക്കാല്ലോ എനിക്ക് പക്കാമോ എന്ന്. പക്കാമോ പട്ടിക്ക ആശാൻ വരട്ടെ ചോദിച്ചു കളയാം.
വയറ് കമ്പിക്കും അല്ലേ? വയറിങ്ങനെ പെരുവി 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 വരണ പോലെ ശ്വാസം മുട്ടും. മുട്ടും എന്ന് ചോദിച്ചാ മുട്ടാൻ തുടങ്ങിയ പിന്നെ പടപടപടപടപടപടാന്നല്ലേ മുട്ടുവിടുന്നത്. പൊന്ന് ഡാക്ടറെ, എനിക്ക് ഈ കുഴലും ഈ കൈ പിടിച്ചുള്ള പരിശോധനയെല്ലാം ഭയങ്കര പേടിയാണ്. ഞാൻ പറഞ്ഞ സൂക്ഷിക്കാനുള്ള മരുന്ന് ഇങ്ങ് തന്നാ മതി. വൈദ്യർക്ക് ഈ നിർബന്ധം ആദ്യമല്ലെന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് പരിശോധിക്കാം. ഞാന് ഇത്തവണ വൈദ്യരെ ഒന്ന് പരിശോധിച്ചു കളയാൻ തീരുമാനിച്ചതിന് കാരണമുണ്ട്. വൈദ്യര് പലപ്പോഴായിട്ട് പല അസുഖങ്ങളും പറഞ്ഞ് ഇവിടെ വന്ന് മരുന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട്. അപ്പോ ഒന്ന് പരിശോധിച്ച് ഇവിടുത്തെ മരുന്ന് കുടിക്കുമ്പോ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. ആ മരുന്ന് ഇങ്ങ് തന്നാ മതി. പിന്നെ ഇന്നലെ മുതല് ഒരു പനിയുടെ കോളും ഉണ്ട്. അല്ല, നമുക്ക് നാളെ ഒന്നും പനി വെച്ചറിയാം. അതെ വൈദ്യരെ, വൈദ്യരുടെ ഈ ആയുർവേദത്തിലും യുനാനിയിലും കൂനി ചികിത്സയിലും ഒന്നും ഇതിനൊന്നും മരുന്നില്ലേ? അയ്യോ, മരണത്തിന് വരെ മരുന്നുണ്ട്. പക്ഷേ ഒരു വൈദ്യരെ ചികിത്സിക്കുന്നത് മറ്റൊരു വൈദ്യൻ തന്നെ ആകണം. മാത്രമല്ല, വേണ്ടി വന്നാൽ ആ വൈദ്യന്റെ ബന്ധുക്കളെ വരെ മറ്റ് വൈദ്യന്മാർ ചികിത്സിച്ച് ഭേദമാക്കണം. അല്ല, അതാണ് വൈദ്യവിധി. ഓഹോ, വൈദ്യവിധി അങ്ങനെയാണ്. വൈദ്യരും ചികിത്സയിലായോ? ചികിത്സയോ ആർക്ക്? എനിക്കോ? സാക്ഷാൽ ധന്വന്തരമൂർത്തിക്ക് ചികിത്സയോ? രോഗസംബന്ധമായി വല്ല സംശയങ്ങളും ഉണ്ടാകുമ്പോ എനിക്ക് ആളയക്കും. ഞാൻ ഇവിടെ വന്ന് അതൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ പഠിച്ചു എന്നല്ലാതെ വല്ല വിവരവും ഉണ്ടോ പിള്ളേരല്ലേടെ? അനക്കുഞ്ഞ് എന്താ ഇന്ന് ഇത്ര വൈകിയത്? അമ്മണി നേരത്തെ വന്നല്ലോ. അമ്മണി ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, ടീച്ചർ അമ്മണിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. എന്തിനാ കുഞ്ഞെ? അമ്മണി എപ്പോഴും ചിന്തയിലാണല്ലോ, പഠിക്കാൻ കൊള്ളാത്ത കുട്ടി ഇനി സ്കൂളിൽ വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്തോ നടി കേൾക്കുന്നത്? നീ ഇവിടെയാണ് കുത്തിയിരിക്കുന്നത്. നിന്റെ അവരെ സ്വപ്നം കാണിച്ച നിന്നെ ഇന്ന് കൊന്നേച്ചുള്ളൂ. നീ എന്റെ വൈഫ് ഈ ജാനകിയമ്മയുടെ വീട്ടിൽ എപ്പോ നോക്കിയാലും ബഹളാണ്. അവിടെ നിന്നോടാ പറഞ്ഞ അമ്മണി. അവൾ ആ പെണ്ണ് തല്ലി കൊല്ലിയായിരിക്കും. സാരില്ല മോളെ, അമ്മയല്ലേ, കറിയല്ലേ. പഠിച്ച് പത്ത് പാസ്സായാലെങ്കിലും എനിക്കൊരു ആശ്രയമായല്ലോ എന്ന് കരുതി ഇവളെ എന്തിനാ കൊച്ചമ്മേ ഞാൻ വളർത്തുന്നത്? എന്താ എന്താ എല്ലാരും ഭൂമുഖത്ത് കൂടി നിൽക്കുന്നത്? ആ നീയല്ലേ മാഷ്, ഒന്ന് ഡാൻസ് പഠിക്കാൻ തുടങ്ങി വരൂ അമ്മിണി. ആഴ കരി അടുപ്പത്തിട്ടിരുന്നത് തിളച്ചു പൊങ്ങിപ്പോയി. അവൾ അടുക്കളയിൽ നിന്ന് സ്വപ്നം കാണിക്കായിരുന്നു ആ സ്വത്ത്. അവൾ എപ്പോഴും അങ്ങനെയാണെന്ന് നിനക്കറിയാമല്ലോ. ബുദ്ധി ഉറയ്ക്കാത്ത നിന്റെ മോളെ എന്തിനിങ്ങനെ അടിക്കുന്നു? ഇനി ഞാൻ എന്ത് ചെയ്യണം കൊച്ചമ്മേ? ജാനകി, നീ വിഷമിക്കാതെ, നാളെ ഞങ്ങൾ അയ്യപ്പൻ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. അമ്മയും കൊണ്ടു പോകാം. തീർച്ചയായും ഭഗവാൻ അവളെ അനുഗ്രഹിക്കാതിരിക്കില്ല. എല്ലാം നേരെയാവും. എല്ലാം അവിടുത്തെ ഇഷ്ടം.
ഞാനില്ലാത്ത സമയത്ത് ഞാനിരിക്കുന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് തലയിൽ വട്ട കെട്ട് കിട്ടിക്കൊണ്ട് വീട് ഇരിക്കുന്നോടാ കെട്ട് വരടാ ഇട കെട്ട് വരടാ ശരി അത് മാത്രം പറയരുത് തല വെട്ടി മാറ്റാൻ പറ ഞാൻ വെട്ടി മാറ്റും പക്ഷെ തലക്കെട്ടെടുക്കാൻ പറയരുത് ഞങ്ങളുടെ കുടുംബത്തിന്റെ പേര് തന്നെ തലക്കെട്ട് കുടുംബം എന്നാ കോട്ടാഴ്ച തലക്കെട്ട് കുടുംബം എന്ന് കേട്ടിട്ടുണ്ടോ ഞാൻ എവിടെ കേക്കാൻ അന്ന് ഞാൻ ജനിച്ചിട്ട് പോലുമില്ല പുതിയ ഓടല്ല വന്നോടാ എവിടെ വരാ ഞാൻ തന്നെ പോയി പിടിക്കണ്ടേ ചിലപ്പോ ആ കമ്പം വരും കമ്പോ ഗർഭിണിയോ വയറുപിടുത്തത് അതായത് ആ വയസ്സൻ ഓ വിശപ്പില്ലാത്ത ഭാഗ്യവാൻ അവനെ ഉള്ള ഗുളിക ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് പൊടിക്ക് ആശാനെ ഈ പൊതി കണ്ടിട്ട് ഒരു ഇംഗ്ലീഷ് മരുന്നിന്റെ ലക്ഷണം ഉണ്ടല്ല ഞാൻ പല പ്രാവശ്യവും ചോദിക്കണമെന്ന് വിചാരിച്ചാ നമ്മുടെ ഇവിടെ വരുന്ന പല രോഗികളും രക്ഷപ്പെടുന്നില്ല ഇതിന്റെ രഹസ്യം എന്താ ഇന്ന് വരെ ഇങ്ങനെ ഒരു ചോദ്യം എന്റെ മുഖത്ത് നോക്കി ആരും ചോദിച്ചിട്ടില്ലടാ പപ്പു നിന്നെ എനിക്ക് വിശ്വസിക്കാമോ എന്റെ പൊന്നാശാന് ചെറുപ്പത്തിലേ എന്റെ പേര് തന്നെ വിശ്വാസം പപ്പു എന്നല്ലേ വിശ്വാസം ഞാൻ എന്റെ തല പോകുന്ന കാര്യമാ പിന്നെ എന്റെ ബുദ്ധിവിശേഷം നീയെങ്കിലും ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് പറയുക എന്നെ ചതിക്കല്ലടാ പപ്പു എടാ ഇവിടെ വരുന്ന രോഗികളുടെ രോഗവിവരം അതേപോലെ ഞാൻ കേക്കും എന്നിട്ട് നേരെ അരവിന്ദൻ ഡോക്ടറെ അടുത്ത് പോയി പറയും അവിടുന്ന് തരുന്ന മരുന്നല്ലയോടാ നീ പൊടിച്ചതീറ്റ് മരുന്നാക്കി കൊടുക്കുന്നവ അപ്പൊ ഞാനിൽ നാളെ മുതൽ വൈദ്യ ബീപു അവിടെ വൈപപ്പു എടാ അതാ നമ്മുടെ കമ്പം വരുന്നു പൊതിഞ്ഞു പൊതിഞ്ഞോ പൊതിഞ്ഞോ വരണം 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 മരണം 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 കുപ്പിയൊന്നും വേണ്ട പപ്പു ഇത് എന്റെ മരുന്നല്ല സാക്ഷാൽ എന്റെ ഗുരുഭൂതൻ ധന്വന്തരമൂർത്തിയുടെ മരുന്നാണ് മൂന്ന് നേരം സേവിക്കണം അതോടെ തീരും പിന്നെ ഒന്നും സേവിക്കേണ്ടി വരില്ല കുപ്പിയൊന്നും വേണ്ട ഇത് നീറ്റ് മരുന്നാണ് ഓ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ട് പോലുമില്ല പാർവതി ഏത് പാർവതി താരോടെ മുകളിലാണ് മോളെ പാർവതി അയ്യോ പാർവതി പിന്നെ മരിച്ചു പോയില്ലേ ഞാനൊരു പാർവതി അയ്യോ എന്നെ വീട് ഈ കൊച്ചിന് പ്രാന്ത എനിക്ക് പ്രാന്തില്ല ചെല്ലമ്മ എന്നെ നോക്കൂ അമ്മ എന്താണിത് ഇത് ഞങ്ങളുടെ ചെല്ലമ്മ ഈ കുട്ടിക്ക് പ്രാന്ത ഇതിനെ പിടിച്ചു പോകും ചെല്ലമ്മ വരൂ അമ്മനി വരൂ അമ്മനി കൊച്ചിക്ക് പ്രാന്താണ് ആ ഭയപ്പെടാനൊന്നുമില്ല തൽക്കാലം ഈ മരുന്ന് വാങ്ങിക്കൊട് അടുത്ത ആഴ്ച തന്നെ ഒന്ന് കാണണം ഞങ്ങൾക്ക് നന്ദി പറയാൻ വാക്കുകളില്ല ഡോക്ടർ കൺസൾട്ടി സമയം കഴിഞ്ഞിട്ടും എന്റെ ഭാര്യയെ പരിശോധിച്ച് ആശ്വാസം തോന്നും രാത്രിയാണെങ്കിലും പകലാണെങ്കിലും രോഗികളെ ശുശ്രൂഷിക്കേണ്ടവനാ ഡോക്ടർ അപ്പോൾ ഞങ്ങൾ ഓ ശരി ഓ എന്താ കുഞ്ഞു വന്ന് ഊണ് കഴിക്കുന്നുണ്ടോ അമ്മ വന്ന എന്നെ ആയിരിക്കും വഴക്ക് പറയുന്നത് ഏത് സമയം ഈ പുസ്തകവും രോഗികളുമായി കഴിഞ്ഞാൽ മതിയെന്നായിരിക്കും ജാനകിയമ്മ വഴക്ക് പറയുന്നതൊക്കെ നല്ല രസമാണ് ഇതാ വരുന്നു ഓ ഇവര് വന്നോ അയ്യോ അമ്മയ്ക്കും അനുക്കുഞ്ഞിനും ഡ്രൈവർ സാറിനും അരി വെക്കണമല്ലോ കുഞ്ഞെ കൊച്ചമ്മ ഇന്ന് പതിവിലും വേഗം വന്നല്ലോ ഒന്നുമില്ല അമ്മ എന്താ ഇന്ന് ഇത്ര നേരത്തെ സാധാരണ വിളക്ക് കഴിഞ്ഞല്ലേ മടങ്ങാറുള്ളൂ പിന്നെ ചേട്ടാ അല്ലോ
ഇപ്പോ ഒന്നുമില്ല മോനെ. അനു എന്തു പറ്റി? നല്ല അശുദ്ധമോ? അയ്യോ ചേട്ടൻ, ചില സൂക്കടുകള് പുണ്യ സ്ഥലങ്ങളിൽ പോയാൽ കൂടുകയുള്ളൂ, അതാണെന്നാ തോന്നണ്. ഏതോ ഒരു സ്ത്രീയോട് വലിയ പരിചയമുള്ളത് പോലെ സംസാരിക്കണമെങ്കിൽ നമുക്ക് ഡോക്ടർ കുഞ്ഞിനോട് പറഞ്ഞ് എന്തെങ്കിലും മരുന്ന് കൊടുത്താൽ? ഇതൊന്നും ഡോക്ടർ കുഞ്ഞ് ചെയ്യുന്നതല്ല. അതെന്താ കൊച്ചമ്മേ? ചില പെൺപിള്ളേർക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. നീ വിഷമിക്കൊന്നും വേണ്ട. ഓ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എന്തിനു പറയുന്നു? എനിക്ക് ഈ പ്രായത്തിൽ ഏതാണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇവളുടെ വിവാഹം ഒന്ന് ആലോചിച്ചാലോ? എനിക്കിപ്പോ കല്യാണം വേണ്ട. ഏ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി എനിക്ക്. വലിയൊരു സംസാരിച്ച് നടത്തുന്ന നിനക്ക് എന്ത് കാര്യം? ആദ്യം പോ. ആ കേട്ടോ ജാനകി, ഓ നമുക്ക് ഉടനെ ഇവളുടെ കല്യാണം നടത്തണം. എന്റെ വിവാഹം കഴിഞ്ഞതാ. എന്താ ഭഗവാന്, ഞാൻ എന്താ നീ കേൾക്കുന്നത്? ആരടി അവൻ? നിങ്ങൾ എന്താ എപ്പ നോക്കിയാൽ ഈ പെണ്ണ് ഇങ്ങനെ തല്ലുന്നത്? അമ്മണി വാ. അമ്മണി ഇരിക്കൂ. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഇരിക്കൂ കുട്ടി, പറയൂ എന്തുണ്ടായി? പറയൂ എന്തുണ്ടായി അമ്പലത്തിൽ? അമ്പലത്തിൽ ഞാൻ പോയിട്ടുണ്ട്, പലപ്പോഴും പോയിട്ടുണ്ട്, എന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ. അച്ഛന്റെയും അമ്മയുടെയും കൂടെ? അതെ ചേട്ടാ, എനിക്ക് അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ഉണ്ട്. ഞാനിന്ന് ചെല്ലമ്മയെ കണ്ടു. ചെല്ലമ്മ? ഏത് ചെല്ലമ്മ? ചെല്ലമ്മ ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരിയാണ്. എന്താ ചെല്ലമ്മ ഇത്ര താമസ്? ഭർത്താവായിട്ട് വഴക്കുണ്ടാക്കിയോ? അല്ല കൊച്ചമ്മേ, കൊച്ചിന് തുണി വാങ്ങിക്കാൻ വെച്ചിരുന്ന കാശെടുത്ത് കള്ളു കുടിച്ച പിന്നെ വഴക്കുണ്ടാക്കാതെ എന്തോ ചെയ്യും? നല്ല ഭാര്യയും ഭർത്താവും. നീ ഒരു കാര്യം ചെയ്ത്, നിന്റെ ഭർത്താവിന് വേണ്ടെന്ന് വെച്ച്. അയ്യോ അങ്ങനെ പറയല്ലേ, എനിക്ക് അദ്ദേഹത്തെ അങ്ങ് ജീവന. അതുകൊള്ളാലോ, അടിയിടെ ഉണ്ടായിരുന്ന ഭർത്താവിനോട് സ്നേഹവും. അതാ മോളെ കുടുംബജീവിതം. നമ്മൾ കാണുന്ന ചെല്ലമ്മയുടെ ഭർത്താവ് വേറെ, ചെല്ലമ്മ കാണുന്ന ഭർത്താവ് വേറെ. അതെങ്ങനെ കാണുക? ആ കുഞ്ഞിനിപ്പോ ഒന്നും മനസ്സിലാവില്ല, കല്യാണം കഴിയട്ടെ അപ്പൊ മനസ്സിലായിക്കൊള്ളു. പെണ്ണിന്റെ ഒരു നാണം. ത്രിപ്രയാരപാസീരാമ അവൾ കൃപാദപദ്മത്തിലങ്കണാണ്. ത്രിപ്ര
അവളുടെ ഒരു ഡാൻസ് മോളെ ഡാൻസ് ഗംഭീരമായി അല്ല ധോണി അച്ഛൻ വെറുതെ പറയുക അവൻ എന്ത് ചെയ്താലും പിടിക്കില്ല എന്താ കുഞ്ഞേ ചെലമേ നീ ഇവിടെ തന്നെ നിന്നു അമ്മ വരുന്ന കണ്ട അപ്പ കഥയിലൊന്നും മുട്ടണം വേണ്ട കുഞ്ഞി അമ്മയോട് ചോദിച്ചിട്ടെടുക്ക അയ്യോ അമ്മ എന്നെ കുന്നോളി ഇവിടെ തന്നെ നിന്നു എന്താ എന്താ ഇവിടെ നിൽക്കുന്നത് നിന്റെ പങ്ക് നിനക്ക് കുറുക്കല്ല ഇഷ്ടം അമ്മ തന്നെ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉപ്പേരി എടുത്ത് നിന്നരുതെന്ന് അച്ഛൻ വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു പാർവതി കുഞ്ഞിന്റെ കുട്ടികളെ ഇനിയും മാറിയിട്ടില്ല കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ ചെല്ലുമ്പോ എന്ത് ചെയ്യുവോ അതാണടി പെണ്ണെന്ന് പറയുന്നത് കുട്ടികളിയെല്ലാം സ്വന്തം വീട്ടിൽ മാത്രം കഴുത്തിലൊരു മാല വീണ് കഴിഞ്ഞാൽ അച്ഛനെ മറന്നു അമ്മയെ മറന്നു എല്ലാം മറന്നു പിന്നെ ഭർത്താവ് മാത്രം ആരും കണ്ട ഓടിക്കോ ഓടിക്കോ അയ്യോ അയ്യോ എന്താ മോളെ നീ കാണിച്ചത് ക്രാവ് പാല് മുഴുവൻ കുടിക്കുമല്ലോ പാവം കരുമ്പയുടെ കുട്ടി കുടിച്ചോ അമ്മേ എന്നാ നിനക്കിന്ന് പാലില്ല അല്ലെ പിടിച്ച് മാറ്റ പാച്ചുട്ടിക്ക് കറുമ്പിയും കുട്ടിയും ജീവനാ കൊച്ചമ്മേ അല്ലെ പിടിച്ച് മാറ്റടാ അച്ഛൻ കള്ളത്തരം കാണിക്കുന്നുണ്ട് സോറി അറിയാതെ കുട്ടി ആ മുറ്റുമുട്ടോ അറിയാതെ വേണ്ട വേണ്ട അച്ഛൻ കൈയൊക്കെ പുറത്തു വയ്ക്കണം വീണത് തന്നെ പിന്നെ ഞാൻ കണ്ടില്ലെന്ന് വിചാരിക്കണ്ട നീ കൈകൊണ്ട് തട്ടിയിട്ടല്ലേ എന്റെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ സമ്മതിച്ചെന്ന് ഇതൊന്നും പറയാം ഞാൻ അവൾക്ക് വേണ്ടി സമ്മതിച്ചു കൊടുത്താ അവള് കള്ളക്കളി കളിക്കും വിട്ടുകൊടുക്കാം അവൾ കള്ളക്കളിയെ കളിക്കൂ ഒന്നും മലയാളെ കാണാൻ രാഘവ മലയാളം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ എന്താ വരുന്നു നിങ്ങൾ കളിച്ചു കണ്ടാ എന്തോ നമ്മുടെ ആ കറമ്പി പറവിനെ ഒന്ന് അഴിച്ചു കിട്ടിയേ ഓ ശരി നമുക്ക് കളിക്കാമേ നീ എന്താ കളിക്കുന്നില്ലേ അയ്യോ അവൾ ക്ഷീണിച്ചു പോയി ഇവൾ ഇല്ലായിരിക്കും നല്ലത് ഇവൾ ഉണ്ടെങ്കിൽ വഴക്കും ബഹളവും പോ ഓ ശല്യം ഒഴിഞ്ഞാലും അങ്ങനല്ലേ അമ്മയ്ക്ക് അറിഞ്ഞും കൂടാ സൗകര്യപ്പെടില്ല അമ്മയെ ചീത്തയാക്കുന്നത് ഇവക്ക് എന്താ ഈ ഗ്ലാസ് കുടിച്ചോളൂ അച്ഛനെ വിളിച്ചാ നീ പേടിയാവും ഞാനൊരു തമാശ പറഞ്ഞല്ലേ മോളെ അതിന് നീ ഇത്ര ബഹളം കൂട്ടണോ ഇത് നീ കുടിച്ചു പിന്നെ നീ അങ്ങ് വരട്ടാതെ മോളെ പാർവതി ഇങ്ങോട്ടൊന്ന് വന്നേ ഇവർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പാട്ടും ഡാൻസും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പ്രൈസുകളും കിട്ടിയിട്ടുണ്ട് എങ്കിലും വലിയ നാണക്കാരിയാണ് വലിയ മുതലാളി ഭാഗ്യവാനാ എന്തോ ഇപ്പൊ അങ്ങനെ പറയാൻ അല്ല മോളെ വലിയ തറവാട്ടിലേക്കല്ലേ കെട്ടിച്ചയക്കുന്നത് മീനപ്പാറ എസ്റ്റേറ്റിലെ ഏക അവകാശി എന്ന് പറഞ്ഞാൽ ആരാ ആരാ
നിന്റെ വീട് എവിടെയാ? തെക്കമ്പാട്ടിൽ മൂത്തപ്പൻ പേരാളിന്റെ എതിരെ. അമ്മണി, നമുക്കൊരു കാര്യം ചെയ്യാം. ആരും അറിയണ്ട, നിന്നെ ഞാൻ നിന്റെ വീട് വരെ ഒന്ന് കൊണ്ടുപോവാ. അവൾ ഇവിടുത്തെ വർത്തമാനങ്ങളെല്ലാം പറയും. സത്യാവസ്ഥ അറിയാമെന്ന് കരുതിയാ ഞങ്ങൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കൊച്ചമ്മേ, ഈ പെൺകുട്ടിയാണ് അമ്പലത്തിന്റെ അടുത്ത് വെച്ച് ഞാൻ കണ്ടത്. ഇരിക്കണം. പാർവതി പിന്നെ പോയതോടുകൂടി ഉപ്പേരിയും പോയി, എല്ലാം പോയി. നീ എപ്പോഴും കള്ളം പറയും, ഞാൻ മുന്നോക്കട്ടെ. പാർവതി വിവാഹിതയായിരുന്നോ? ആയിരുന്നു. 15 വർഷത്തിന് മുമ്പ് വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനകം അവൾ ഞങ്ങളെ വിട്ടുപോയി. ആ വേദന താങ്ങാനാവാതെ അവളുടെ അച്ഛനും ഞങ്ങളെ വിട്ടുപോയി. അമ്മേ, അമ്മേ, അമ്മ എന്തിനാ കരയുന്നേ? ഞാൻ വന്നില്ലേ അമ്മേ. അമ്മ കരയണ്ട. അമ്മേ, ഇക്കന്റെ കിഴവനായി എന്റെ കരമ്പിയകന്
എങ്ങനെയുണ്ട്? കറമ്പിയോ? നീ ഏതാ കുഞ്ഞ്? കുഞ്ഞോ? ഞാൻ നിന്റെ പാക്കുട്ടിയല്ലേ? നീ എന്നെ മറന്നു. എല്ലാവരും എന്നെ മറന്നു. എന്നെ നല്ലോണം നോക്ക്. ഞാൻ നിന്റെ പാർവതിയല്ലേ? പാക്കുട്ടി. എന്റെ കറമ്പി എങ്ങനെയുണ്ട്? കറമ്പി? കറമ്പി ചത്തുപോയി കുഞ്ഞ്. ഇപ്പോ അതിന്റെ കുട്ടി മാത്രമേ ഉള്ളൂ. ഞാൻ പോയി കണ്ടിട്ട് വരാം. അമ്മേ ഞാൻ പോരാ. കരിമീന കുട്ടി, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? പാർവതിയുടെ ഭർത്താവ് മീനപ്പാറ എസ്റ്റേറ്റിലെ ചന്ദ്രശേഖരൻ മുതലാളിയാണ്. സഹോദരൻ പ്രഭാകരൻ എറണാകുളത്തൊരു വക്കീല. കഴിക്കൂ. എന്റെ ഗ്ലാസ് അവിടെ. അമ്മ ചെല്ലമ്മയോട് പോയി എന്റെ ഗ്ലാസ് എടുത്തോണ്ട് വരാൻ പറയൂ. ഏത് ഗ്ലാസ് കുഞ്ഞി? ഏത് ഗ്ലാസോ? ചേട്ടന്റെ മുറിയിലുണ്ട്, പോയി എടുത്തോണ്ട് വാ. ഞാനിപ്പൊ കണ്ടതല്ലേ ചേട്ടാ, എനിക്ക് പ്രത്യേക ഒരു ഗ്ലാസ് ഉണ്ട്. അത് ആരും തൊടില്ല, അച്ഛൻ പോലും തൊടില്ല. ഇതാ എന്റെ ഗ്ലാസ്. എത്ര കാലായി ചേട്ടാ, നിങ്ങൾ പോയിക്കൊള്ളൂ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഞാനും എന്റെ അമ്മയും. അമ്മണി വരൂ, നമുക്ക് മറ്റൊരു ദിവസം വരാം. ഞാൻ വരുന്നില്ല ചേട്ടാ. നമുക്ക് വീട്ടിൽ പോയി അമ്മയെ കണ്ട് വിവരമൊക്കെ പറഞ്ഞിട്ട് വരാം. ഇതാണ് എന്റെ അമ്മ. അതിനെന്താ, നമ്മളെല്ലാരും പരിചയപ്പെട്ടില്ല. ഇനി എപ്പോ വേണമെങ്കിലും വരാം അല്ലേ മാഷെ? അമ്മേ, അമ്മ എന്നെ കൊണ്ടുപോണ്ടെന്ന് പറയുമേ. അമ്മ ഞാനിവിടെ ഇരുന്നോളാം. അമ്മേ അമ്മേ വരൂ, പോകാം. ഇതാണ് എന്റെ വിലാസം. അമ്മേ 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 എന്നെ കൊണ്ടുപോണ്ടെന്ന് പറയൂ. എന്നെ കൊണ്ടുപോണ്ടെന്ന് പറയൂ അമ്മേ. അമ്മേ വരൂ അമ്മണി, ഇറങ്ങി വരൂ. ഇറങ്ങൂ കുട്ടി, ഇറങ്ങൂ. എന്റെ ഭഗവാനെ, എന്റെ മോൾ എനിക്ക് നഷ്ടപ്പെടുമോ? നൊന്ത് പ്രസവിച്ച ഞാൻ, എനിക്ക് എന്റെ മോള് നഷ്ടപ്പെടുമോ? ലക്ഷ്മി കൊച്ചമ്മേ, ഇവിടെ ഇപ്പോൾ പറഞ്ഞതെല്ലാം കേട്ട സ്ഥിതിക്ക് നീ സമാധാനമായിരിക്കെ. കുട്ടിക്കാലം മുതൽക്ക് ഇവൾ പാർവതിയാണെന്നും പറഞ്ഞ് ഓരോന്നും പറയുമായിരുന്നു. അപ്പോഴൊക്കെ എന്റെ കുഞ്ഞിനെ ഞാൻ വളരെയേറെ ഉപദ്രവിച്ചിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർ സാറുണ്ടല്ലോ, വിഷമിക്കാൻ എന്തിരിക്കുന്നു? ഞാൻ ഏതായാലും അമ്മിണിയുടെ കാര്യത്തെപ്പറ്റി വിശദമായിട്ടൊന്ന് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. വൈദ്യരേ, വൈദ്യരല്ലേ ഇവിടെ? ജാനകിയമ്മേ, വടക്ക് പുറത്തുനിന്ന് ഗൗളി ജലച്ചപ്പോ ഞാൻ മനസ്സിൽ കണ്ടു, ജാനാവം തുടങ്ങുന്ന ഒരു സ്ത്രീ പ്രജ തെക്ക് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരണുണ്ടെന്ന്. വൈദ്യരെ,
എന്റെ മോളുടെ മൗനവും പാകപ്പകർച്ചയും പ്രാന്തിന്റെ ലക്ഷണവും ഒന്നും മാറുന്നില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നു? പോയി വല്ലയിടത്തും തൂങ്ങിച്ചത്താലോ എന്ന് ആലോചിക്കുകയാണ്. അതിനെവിടെയും പോണ്ട, ഇവിടം പോലെ സാക്ഷാൽ ധന്വന്തരമൂർത്തി ഇരിക്കുന്ന ഈ വൈദ്യകുടീരം. എന്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. കുടുംബം വിറ്റെങ്കിലും ഞാൻ പണം തരാം. ഇതിന് മരുന്നും മന്ത്രമൊന്നും പോരാ, അറ്റേ ഒരു പ്രയോഗമുണ്ട്. കളം വരച്ചൊരു കുരുതി അവനാവായിച്ചിരിക്കുകയാണ്. ആര്? ആര്? ഗന്ധർവൻ. അതുകൊണ്ട് ചെറിയ തോതിലൊരു ഹോമോ ഒരു കുരുതിയും നടത്തി അവനെ ആണിയിൽ ആവോഹിച്ചെടുത്ത് കാഞ്ഞരത്തടിയിൽ തറയ്ക്കണം. ആ പിന്നെ ഹോമത്തിന് വേണ്ടുന്ന ലിസ്റ്റ് ഞാൻ തരാം. ഇത് കൂടാതെ കത്തുന്ന ഒരു ഉപ്പി വെട്ടിരുമ്പ്, മനസ്സിലായില്ല? ഏ കേതനാൽപിരി, കൊട്ടുകൂടി, ഭാര്യാമർദ്ദിനി, കരണുമാന്തി, എന്തോന്നിന്റെ പട്ടയാ? അയ്യോ ഒന്നിന്റെയും പട്ടയല്ല, കത്തുന്ന പട്ടച്ചാരായ ഒരു കുപ്പി. ഓ പിന്നെ കൂന്ന പൂവൻ കോഴി ഒന്ന്. കൂന്നതൊന്ന്, കൂവാത്ത പൂവൻ കോഴി ഒന്ന്. കൂവാത്ത പൂവൻ കോഴിയോ? അയ്യോ പൂവൻ കോഴിയും ഒരു പ്രായം കഴിഞ്ഞാലേ കൂ. ആ പ്രായത്തെയാണ് നാം സൂചിപ്പിച്ചത്. ഇത്രയും തയ്യാറാക്കിയാ മതി. എല്ലാം തയ്യാറാക്കിയോണ്ട് ഞാൻ വരാം. എന്റെ മോള് രക്ഷപ്പെട്ട് കിട്ടിയാൽ. മോള് രക്ഷപ്പെട്ടിരിക്കുന്നു. മോളുടെ കാര്യത്തിൽ അമ്മ വിഷമിക്കേണ്ട, എല്ലാം ഞാൻ ഏറ്റു. എല്ലാം ശരിയാക്കിക്കൊണ്ട് വരാം. എന്നാ ഞാൻ പോട്ടെ. നടക്കും. സർവമംഗളം, സർവമംഗളം. ആ അമ്മണി പറയുന്നതൊക്കെ ശരിയാ മോനെ. ശബ്ദം പോലും നമ്മുടെ പാർവതിയുടെ തന്നെ. അമ്മണി നമ്മുടെ പാർവതി തന്നെയാ. പച്ചമ്മേ, അമ്മണി നമുക്ക് ഇവിടെ താമസിപ്പിക്കാം. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? അവൾക്ക് സ്വന്തക്കാരൊക്കെ ഇല്ലേ? ഞാൻ പോയി ഡോക്ടർ അരവിന്ദനെ ഒന്ന് കാണാമേ. വൈദ്യരല്ലേ? ഇല്ല. എന്നാ ഞാൻ പോയിട്ട് വരാം. ആ അങ്ങനെ അങ്ങ് പോയാലോ, കാര്യം പറ. രോഗം വല്ലത് വേണമെങ്കിൽ ഞാൻ മതി. ഞാനില്ലാതെ വൈദ്യ വിഭൂഷൺ ഇല്ല. ഇരിക്കൂ. ആ കാര്യം പറ. ഇന്നലെ ഉച്ചക്ക് ഊണ് കഴിച്ച ചേട്ടാ ഈ അടി വയറ്റിന് വല്ലാത്തൊരു വേദന. കണ്ടാലെങ്ങനെ വേദനയുള്ള വയറൊന്നും അല്ലല്ലോ. ഒരു കാര്യം ചെയ്, ഞാൻ രണ്ട് ഗുളിക തരാം. അത് കഴിച്ചതിന് ശേഷം തന്റെ യാമാശയത്തിന്റെ അവസ്ഥ എന്ന് എന്നോട് പറ. ചതുർവേദം തോന്നില്ലാതെ. എവിടെ വായുറക്കൂ? ചവച്ചിറക്കൂ, ചവച്ചിറക്കൂ, ചവച്ചിറക്കൂ. ഇറക്കിയോ? ഇറക്കി. എങ്ങനെയുണ്ട്? മധുരം. രൂപ ഒന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? കടും മധുരം. കടും മധുരം. കടും മധുരം. കടും മധുരം. കടും മധുരം. ഇപ്പോഴെങ്ങനെയുണ്ട്? ഇപ്പോ അത് ഇക്കളോട് പോകാൻ പറ. വയറ്റ് വേദനയായിരിക്കും. എന്ത് കഴിച്ചെന്ന്? ഇടാ വല്ല മരുന്നോട്ട് കഴിച്ചോടാ. എന്ത് പറ്റിയടാ? ഇടാ നിങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ കൈ കൊണ്ടിരുന്ന എന്തോ ചെയ്യൂടാ. ഇടാ വെള്ളം കുടിക്കണോടാ. ഇടാ കാറ്റ് കുടിക്കണോടാ. വെള്ളം തരട്ടടാ. ചാരായം കൊണ്ട് തരട്ടടാ. എന്തോന്നാ കഴിച്ചത്? ഏ പറയാ എന്തോന്നാ?
ഇതാണോടാ ഇതാ വല്ല വിഷം എടുത്ത് കഴിച്ചോ ഇതാണോ ഇതോ ഇടാ സാമദ്രോഹി ഞാനില്ലാത്തപ്പോ നിനക്ക് ചീവി സല്യൂടാ പാവറുകടാ പാവറുകടാ എണീക്കടാ വൈദ്യനെയും ശിഷ്യനെയും കണ്ടാ തിരിച്ചറിയും സല്യൂടാ പോടാ പാവറുകടാ പാവറുകടാ ഞാനില്ലാത്തപ്പോ ചീവിസ ഗുരുത്വം കിട്ടവനെ പാവറുകടാ ഹലോ ആയ മരവിന്ദൻ പ്രഭാകരൻ വരൂ ചേട്ടൻ വല്ലാതെ മാറിയിരിക്കുന്നു വർഷങ്ങൾ കഴിയുമ്പോൾ എല്ലാവർക്കും മാറ്റം വരും ചേട്ടാ ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കാ എങ്കിലും എന്നെ വലിയ ഇഷ്ടാ ഇത് കണ്ടോ എന്നെ ചെറുപ്പിച്ചില്ലേതാ ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത് ഓ വക്കീലായതുകൊണ്ടായിരിക്കും അല്ലേ കാശ് കിട്ടിയാലേ വായ തുറക്കും അമ്മണി നിന്റെ ചേട്ടന് ചായയോ കാപ്പിയോ എന്താന്ന് വെച്ച കൊണ്ടക്കോട് ഈ കുട്ടി പറയുന്നതെല്ലാം വളരെ ശരിയാണ് ശബ്ദത്തിന് പോലും വളരെയേറെ സാമ്യമുണ്ട് ഡോക്ടർ പക്ഷേ എന്റെ സഹോദരിയുടെ രൂപം ഇതാണ് അമ്മയും മറ്റും വളരെ പരിഭ്രമിച്ചിരിക്കുകയാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇതിന്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഞാനും ശ്രമിക്കുന്നത് ശാസ്ത്രജ്ഞന്മാർക്ക് പോലും പിടികിട്ടാത്ത കാര്യങ്ങളായതൊക്കെ ഇത് പ്രപ്പച്ചേട്ടന് നീ എന്താ ചേട്ടന് പാലൊഴിക്കാത്തയാണ് കൊടുക്കുന്നത് ഇത് ലെമൺ ടീയാ എന്റെ ചേട്ടന് ഇതാ ഇഷ്ടം അങ്ങനെയാണോ മിസ്റ്റർ പ്രഭാകരൻ അതെ ഒരു ദിവസം കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് ലെമൺ ടീ കഴിച്ചു എന്തൊരു സ്വാദാണെന്ന് അറിയാമേ എനിക്ക് ഇങ്ങനെ ലെമൺ ടീ മതി ലെമൺ ടീ എടി കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുമ്പോൾ ലെമൺ ടീ ആയി അത്രേ ഉള്ളൂ ഇനി ചേട്ടൻ എപ്പ ലെമൺ ടീ വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ഉണ്ടാക്കി തരാം നീ ചെന്ന് കുളിക്കോ മേലും ചെയ്യടാ പേപ്പർ മാറുന്നു പോ മാറുന്നു അല്ലേ കുളിക്കേണ്ടി വേണം സെന്റ് അടിക്കാൻ പോരാ നീ ഇതുവരെ ലെമൺ ടീ എനിക്ക് വന്നില്ലല്ലോ എന്റെ ചേട്ടനെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു ഇത് നമ്മുടെ ഫാമിലി ആൽബല്ലേ ചേട്ടൻ കൊണ്ടുവന്നാണോ ഇത് കണ്ടോ ഞാൻ ചെറുപ്പത്തിലെ ഇത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കും എടുത്തതാ ഇത് ചേട്ടൻ ഇത് ഞാന് ഇതുണ്ടോ ഞാൻ ഡാൻസ് കളിക്കുമ്പോ എടുത്തതാ ഇതമ്മ ഇത് ചേട്ടൻ ഇത് ഞാന് എന്റെ കരിമീൻ കണ്ടോ അമ്മ ഇത് കണ്ടോ ഇത് ഞങ്ങളെ കന്യാകുമാരി പോയി പെടുത്തതാ ഇനിയുണ്ടോ അച്ഛൻ സത്യൻ അച്ഛന്റെ കൂട്ടുകാരനാ എന്റെ ഡാൻസ് കാണാൻ വന്ന പെടുത്ത ഫോട്ടോ ആണ് ഈ ഫോട്ടോ എവിടെ ഏത് ഫോട്ടോ പറയൂ ഏത് ഫോട്ടോ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ആ ഓർമ്മകൾ
ഞങ്ങളെ വിഷമിപ്പിക്കുന്നതായത് കൊണ്ട് മാറ്റിവെച്ചു. ഓർമ്മകൾ മരിക്കുമോ ചേട്ടാ? ഇതാണ് നമ്മുടെ സംഗീതം. ചന്ദ്ര, നീ അവളെ കൊണ്ട് നിന്റെ മുറിയൊക്കെ ഒന്ന് കാണിച്ചോളൂ. വരൂ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഉഷേ, ഉഷേ, നീ എവിടെ പോകുന്നു? അവര് പോട്ടെ. എടി പെണ്ണെ, നിന്റെ സമയം വരുന്നേ ഉള്ളൂ. വള്ളത്തെ കിടന്നോടിയ കരയ്ക്കെടുക്കോ. നീ എവിടെ പോകുന്നു? പറഞ്ഞാലും അനുസരിക്കത്തില്ലല്ലോ. അവിടെ നിൽക്ക്. അവര് പോട്ടെ, അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാണ്ടാവുന്നറിയാമോ? നീ എന്തിനാ പറഞ്ഞ് സ്വർഗത്തിലെ കട്ടുന്ന മുപ്പിൽ അങ്ങോട്ട് കയറി ചെന്നത്? പാർവർണ ചന്ദ്രൻ, എന്റെ മണവാട്ടിയുടെ മുഖം പോലെ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെല്ലാം ഈ രണ്ട് കണ്ണുകളിൽ ഒതുങ്ങിയിരിക്കുന്നു. പാർവതി, എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ കേക്കയാണ്. എന്നെ നിനക്ക് ഇഷ്ടമാണോ? ഞാൻ സന്തുഷ്ടനാണ്, ഭാഗ്യവാനാണ് നിന്നെ കിട്ടിയത്. നീ അടുത്ത് നിൽക്കുമ്പോൾ എന്തൊക്കെയാ പറയുന്നത്? കുറെ സത്യങ്ങൾ. തോട്ടത്തിലേക്ക് പോണോ? വേണ്ട വേണ്ട, മഞ്ഞുണ്ട്. നമുക്കിവിടെ ഇങ്ങനെ നിന്നാലും നീ മൊത്തം എനിക്ക് ഇവിടെയൊക്കെ ആടിപ്പാടി നടക്കാൻ കഴിയും. നമ്മുടെ കോരിത്തെറിക്കുന്ന ശരീരം ഇവിടെയും കൊതിയൂരുന്ന മനസ്സ് അവിടെ. എനിക്ക് അർദ്ധനാരീശ്വരനോട് വല്ലാത്ത അസൂയാണ്. അസൂയോ? എനിക്ക് ആ ശിവന്റെ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ. ശിവൻ പാർവതിക്ക് തന്റെ ശരീരത്തിന്റെ ഒരു പാതി മാത്രമാണ് കൊടുത്തത്. ഞാൻ എന്റെ പാർവതിക്ക് എന്നെ തന്നെ സമർപ്പിച്ചേ. ഞാൻ ഭാഗ്യവതിയാണ്. അങ്ങക്ക് എന്നോട് ഇത്ര സ്നേഹമാണോ? സ്നേഹം ഭ്രമമാണ്. നമ്മൾ ജന്മങ്ങളായി ഒന്നിച്ച് ജീവിക്കുന്ന മാതിരി എനിക്ക് തോന്നുന്നു. എന്നെ പിരിഞ്ഞ് ഒരു നിമിഷം ഇരിക്കേണ്ടി വന്നാലും എനിക്ക് കഴിയില്ല. ഒരു പക്ഷെ പിരിയേണ്ടി വന്നാൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല. എന്തിനാണെന്നൊക്കെ പറയുന്നു. നമ്മളെ പിരിക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. എന്റെ ചൂന്യം തിരിച്ചത ചന്ദ്രമതത്തിന്റെ
ഗന്ധമാദനത്തിലെ ചാരുരൂപമുഖം ചന്ദ്രമദത്തിന്റെ ഗന്ധമാദനത്തിലെ ചാരുരൂപമുഖം അനുഗ്രഹിക്കാൻ അരികത്തിരിക്കുമ്പോൾ അനുഗ്രഹിക്കാൻ അരികത്തിരിക്കുമ്പോൾ അകലൊരു സാധനകളോ ചന്ദ്രമദത്തിന്റെ ഗന്ധമാരണത്തിലെ ചാരുരൂപമുഖി ചാരുരൂപമുഖി എന്റെ ചാരുരൂപമുഖി അതരപ്പുടത്തിലെ മന്ദഹാസം ആറുരുതുക്കളും ഒന്നിച്ചുവിടരുന്നു അതരപ്പുടത്തിലെ മന്ദഹാസം ആത്മാവിലാനതുവാരിയണിയുമ്പോൾ ആഹ്ലാദം എനിക്കെന്തൊരാഹ്ലാദം ആത്മാവിൽ ഞാനതുവാരിയണിയുമ്പോൾ ആഹ്ലാദം എനിക്കെന്തൊരാഹ്ലാദം ചന്ദ്രമദത്തിന്റെ ഗന്ധമാരണത്തിലെ ചാരുരൂപമുഖി സരസിലലിയുമോ ഹിമകണമാസ്വരങ്ങളിലൊതുങ്ങുന്ന രാഗമാ സരസിലലിയുന്ന ഹിമകണമാ മോഹവും ദുഃഖവും പങ്കിടും നമ്മളുടെ ദാമ്പത്യമേത്രമേലഭികാമം മോഹവും ദുഃഖവും പങ്കിടും നമ്മളുടെ ദാമ്പത്യമേത്രമേൽ അഭികാമ്യം ചന്ദ്രമദത്തിന്റെ ഗന്ധമാരണത്തിലെ ചാരുരൂപമുഖി അനുഗ്രഹിക്കാൻ അരികത്തിരിക്കുമ്പോൾ അകലൊരു സാധനങ്ങളകലേ ചന്ദ്രമദത്തിന്റെ ഗന്ധമാരണത്തിലെ ചാരുരൂപമുഖി പതിവിന് വിപരീതമായി ഏറ്റത്തിൽ നിന്ന് നേരത്തെ ഉണർന്നിരിക്കുന്നു. ഏറ്റന്റെ അറിവോടുകൂടിയാണോ പോകുന്നത്? ഇതേ ചോദ്യം നമുക്ക് ഇവളോട് ചോദിക്കണം. പാർവതി, ചന്ദ്രശേഖരൻ എണീറ്റോ, കാപ്പി കൊടുത്തോ. ഇനി ഉണർന്നില്ല, കാപ്പി മേശപ്പുറത്ത് മൂടി വെച്ചിട്ടുണ്ട്. ആ വന്നു കഴിഞ്ഞല്ലേ കുമ്പാർമൻ. എന്താ എന്നെ കുറിച്ച് പരദോഷണം പറയാണോ? കാപ്പി തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ കൊണ്ടുവരാം. ഞാൻ നിന്നോട് മിണ്ടില്ല, പിണക്കമാണ്. കേട്ടോ അമ്മാവ, മിണ്ടി പോയാൽ പിന്നെ പിണക്കമാണ്. അതങ്ങനെയാണ്, സ്നേഹം ഉള്ളടത്തല്ലേ പരിമവുള്ളൂ അല്ലേ? പക്ഷെ
അത് ശരി, അത് നിന്നോട് ചോദിച്ചാൽ എന്താ കാര്യം? നിനക്ക് ഇതിനെ പറ്റി വല്ല വിവരമുണ്ടോ? നീ പിച്ച വെച്ച് നടക്കുന്ന കൊച്ചു കുട്ടിയാണ്. ശരിക്കുന്നതാണ്, ഞാൻ വഴക്കാണ്. കൊച്ചു കുട്ടികളെ പോലെ എല്ലാ കാര്യം പറയരുതോ? ഞാൻ വഴക്കമായിരുന്നു എന്ന് നീ കരുതണ്ട. പതിവുള്ളത് എന്താണത്? അടുത്ത വാച്ചതിൽ പറയാം. ഞാൻ പോയിക്കൊള്ളാം. ഞാൻ കേട്ടില്ല, പക്ഷേ ചുണ്ടനങ്ങുന്ന നോക്കി ഇത്ര വേഗം മനസ്സിലാക്കാവുന്ന ഒരു വാക്ക് മലയാളത്തിൽ വേറെ ഇല്ല. ആരും ഞെട്ടത് ഞാനൊരു കാര്യം പറയാൻ പോവാണ്. അയ്യോ ചന്ദ്ര, ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് നീ പറയരുതിപ്പോ. ഞാനൊരു ബി പി പേഷ്യന്റ് ആണെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. രക്തസമ്മർദ്ദം കൂടുതലായ നിങ്ങൾക്കായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നീ ഉറക്കെ പറയരുത്. അമ്മാവാ എന്നാ മെല്ലെ പറയാം. മിസ്സസ് ആൻഡ് മിസ്റ്റർ ചന്ദ്രശേഖരൻ അനിശ്ചിത കാലത്തേക്ക് ഇവിടം വിടുന്നു. അജ്ഞാതവാസം, പണവാസം. ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. മൂന്ന് മതം ഇതും ആഘോഷിച്ചവനായി ഞാൻ. അവർക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ല. ശരി, അമ്മാവൻ കഴിച്ചത് രണ്ടു കല്യാണമല്ലേ? അതെ. എവിടെ നിന്ന് മൂന്ന് മതം? ആദ്യത്തെ കല്യാണത്തിന്റെ ഫസ്റ്റ് പിന്നെ മതം ഇതുവിന് വേറെ ശരിയായില്ല. എന്താണെന്ന് ഇനിയും മനസ്സിലായില്ലേ? ചെല്ല്, ചെന്നിട്ട് വാ. ഓ, ഇങ്ങനെ ഒരു ലവ് ബേർഡ്. എല്ലാത്തിനും സമയമില്ലേ? ഉഷ എപ്പോ നോക്കിയാലും കളിയാക്കും. അവൾക്കെന്താ? എന്റെ ആഗ്രഹം എനിക്കല്ലേ അറിയും. അധികമായാൽ അമൃതവും വിഷമാണ്. അധികമായാലല്ലേ ഉഷയോട് പറയുന്നത് കേട്ടു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കൂട്ടുകാരെ പോലും കടത്താറില്ല. അമ്മാവിന്റെ ചങ്ങാതിമാര് വരുന്നത് പോലും ഇഷ്ടമല്ല. വെറുതെ തമാശ തുടങ്ങിയാണ് കേട്ടോ. കുറേയൊക്കെ സത്യമുണ്ട്, പക്ഷേ നിന്നെ അവിശ്വസിച്ചിട്ടല്ല എന്ന് മാത്രം വിചാരിച്ചാൽ മതി. കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ലേ മാറ്റം? ഞാൻ ജനിച്ചത് എന്തെല്ലാം മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കുകയാണ്. ഒന്നും നിന്നെ കണ്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നിന്റെ ശബ്ദം കേട്ടോണ്ടിരിക്കണം. എന്നാൽ ഇങ്ങനെ ഒരു മനുഷ്യൻ സ്വാർത്ഥനാവോ?
ഒരു ഭർത്താവാകും. സ്വാർത്ഥതയുടെ മൂർദ്ധന്യയിൽ അവൻ ഒരു പിശാശായി മാറിയെന്നും വരാം. പൊന്നുകൾക്കിനും ഭൂതത്താനാണ് ഞാൻ. ഇങ്ങനെയുണ്ടൊരു സ്നേഹം, കൊല്ലിന്റെ സ്നേഹം. അപ്പോഴേ ഒരു വിവാഹം ഇവിടെ വിനാശത്തിന് വഴി തെളിച്ചു എന്ന് വരരുത്. ഞാനായിരിക്കും എന്റെ കുറ്റക്കാരി. ചന്ദ്രശേഖര കത്തുറുന്നു. അല്ല കരളി ചന്ദ്രശേഖര. എന്താ അമ്മാവ, ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യമാണ് മൂന്നാറിൽ തങ്ങളോട് വരുന്നത്. അതുകൊണ്ട് ഞാൻ പോണോ? മാനേജർ അയച്ചാ പോരെ. അതെങ്ങനെയാ, തൊഴിലാളികൾക്ക് നിന്നെയാണ് കാണേണ്ടത്, മാനേജറെ അല്ല. അമ്മാവൻ പോയാൽ മതി, എനിക്ക് വയ്യ. ഞാൻ ഈ വയസ്സുകാലത്ത് അവരുടെ വായിലേക്കുന്ന മുഴുവൻ കേൾക്കാൻ അവളെ വരെ പോണോ? ഞാൻ കേൾക്കണോ? എടാ ഞാനൊരു ബി പി പേഷ്യന്റ് അല്ലേ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ കൊഴിഞ്ഞിരിക്കുകയാണ്, അമ്മാവൻ പോയാൽ പറ്റില്ല. ഊട്ടി എസ്റ്റേറ്റിലും നീലഗിരിയിലും നിലമ്പൂർ പ്ലാന്റേഷനിലും ഒക്കെ പോകേണ്ടി വരും. എങ്കിലും ഒരു കാര്യം ചെയ്യാം, ഞാനും പാർവതിയും പോയിട്ട് വരാം. എന്താ അവിടെ സുഖത്തിന് പോവാണോ? പാർവതിക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? എന്നാണ് അയാൾക്കുട്ടി വലിച്ചെറിയാൻ നോക്കിയത്? കൊന്നുകളയാണെന്ന് ഞാൻ മടിക്കില്ല. എനിക്കൊരു എതിരാളി വരികയോ, എനിക്ക് അവകാശപ്പെട്ടത് ഒരു നായ്ക്കുട്ടി പിടിച്ചെടുക്കുകയോ. എതിരാളിയോ? ആ നായ്ക്കുട്ടി നിങ്ങൾക്ക് അവകാശപ്പെട്ടത് പിടിച്ചെടുത്തല്ലോ. അതെ, അത് തന്നെ. നീ ആ നായ്ക്കുട്ടിക്ക് ഉമ്മ കൊടുത്തില്ലേ? ഈ ചുണ്ടുകൾ എനിക്കായി മാത്രമുള്ളതാണ്, ഓർമ്മയിരിക്കട്ടെ, എനിക്കായി മാത്രം. സ്വാർത്ഥ ബെറിയൽ കൊതിയൽ. അല്ല നിനക്കറിയില്ല, ഞാൻ പറ. ഈ ചെക്കനെ കൊണ്ട് തോറ്റല്ലോ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ മടങ്ങിപ്പോ. ഇവിടെ വന്ന് നിങ്ങൾ ഇങ്ങനെ നിന്നാണ്? ഞാൻ തോക്കെടുക്കാനാണ് വന്നത്. ഇനി എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിന്ന് ഒന്ന് കാണുന്നത്? കണക്കൊന്ന് ഒന്ന് വേഗം വരൂ, രാഹുകാലത്തിന് മുമ്പ് പുറപ്പെടണം. മരിക്കാത്ത ഓർമ്മകളുമായി ഞാൻ ഇന്നും കാത്തിരിക്കുന്നു. ചന്ദ്രശേഖരന്റെ എസ്റ്റേറ്റിലേക്ക് പോയതിനു ശേഷം നിനക്ക് എന്ത് സംഭവിച്ചു? പറയൂ, നിനക്കെന്തുണ്ടായി? അവരുടെ ആൾക്കാർ പറഞ്ഞതെല്ലാം സത്യമാണോ? ഇല്ല, അതേപ്പറ്റി എന്നോടൊന്നും ചോദിക്കരുത്. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. എന്നെ കൊണ്ടുപോയി ചേട്ടാ. അമ്മണി ഇവിടെ വാ. നീ ഇങ്ങനെ ധൃതിപ്പെട്ടാലോ? അന്ന് നീ വീട്ടിൽ പോയിട്ട് ആരെങ്കിലും നിന്നെ തിരിച്ചറിഞ്ഞോ? പോട്ടെ, ഈ ചേട്ടനെങ്കിലും നിന്നെ തിരിച്ചറിഞ്ഞോ? അതുകൊണ്ട് ചന്ദ്രശേഖരന്റെ വിവരങ്ങളൊക്കെ അറിയിച്ചിട്ട് നമുക്ക് പോവാം. തീർച്ചയായും തീർച്ചയായും. ഗുരു വരണം, 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 വരണം. പതുക്കെ പതുക്കെ പതുക്കെ, സാവകാശ ഉദരത്തിന് ഇളക്കം തട്ടരുത്. എളുപ്പത്തിൽ അലസി പോകുന്ന ശരീരക്കുറാണ്. പതുക്കെ പതുക്കെ ആ സാവക പതുക്കെ അങ്ങനെ ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് കസര ഒടി പതുക്കെ ഗുരു പതുക്കെ പതുക്കെ അങ്ങനെ. ഇദ്ദേഹത്തിന്റെ മൂത്രം പരിശോധിച്ചിന്റെ ഒരു കുറിപ്പാണ് ഞാൻ കുറച്ചു നേരത്തെ ഗുരുവെ ഏൽപ്പിച്ചത്. ഡേ പപ്പു, അത് പ്രത്യേകിച്ച് പറയണ്ടേ, കണ്ടപ്പോ തന്നെ മനസ്സിലായി. ഡേ ഉദരത്തിന് ഇളക്കമാറ്റം സംഭവിച്ചോടെ? അങ്ങനെ എളുപ്പത്തിന് ഇളക്കണ്ടെന്ന് ഉദരവൊന്നും അല്ല ആശാനെ. ഇത് ഏതാണ് മാസം? മാസം മകരം. മകരം
മധുരം കന്നി തുലാം വൃക്ഷം ധനു മധുരം അഞ്ച് ഈ പ്രത്യേകിച്ച് എന്തെങ്കിലും ആഹാര സാധനങ്ങൾ കഴിക്കാൻ ആഗ്രഹമുണ്ടോ? അല്ല, പുളിയോ ചെറിയ മാങ്ങയോ പിന്നെ ഈ ചെതലുന്ന മണ്ണോ? മറുപടികൾക്കുള്ള ഒരു ആഗ്രഹമല്ലേ എനിക്കിഷ്ടം. മറ്റേത് ഏത്? മറ്റേത് ഓ നമ്മുടെ സ്വാമിയോ? മറ്റേത് മദ്യം. മദ്യം ഛർദി ഉണ്ടോ? കൂടുതലായാൽ ഛർദിക്കും. തുടക്കത്തിലില്ലെന്ന് അർത്ഥം. കലികാല വൈഭവം അല്ലാതെ എന്തോ പറയാന്. ആ ഏതായാലും ഇങ്ങനെ അവസാനിച്ചത് നന്നായി. ആണ് പെണ്ണാകുന്നു, പെണ്ണാണാകുന്നു, ആണും പെണ്ണുമല്ലാത്തവർ ജനിക്കുന്നു. ആ ഇതൊരു പുരുഷഗർഭത്തിൽ അവസാനിച്ചത് അനിയന്റെ ഭാഗ്യം. പുരുഷഗർഭമോ ആർക്ക്? ഞാൻ എന്റെ മൂത്രം പരിശോധിച്ചതിന്റെ ഫലം അറിയാനാ നമ്മൾ. എന്നെ അനിയായ ഞാനും പറഞ്ഞത് ഇത് കണ്ടോ, വെണ്ടയ്ക്ക് അക്ഷരത്തെ കുറിച്ചിട്ടുണ്ട് ഗർഭമുണ്ടെന്ന്. അത് ഗർഭസ്ഥിതിയിലൂടെ ആരെങ്കിലും മൂത്രം പരിശോധിച്ചിട്ടുണ്ടാവും. പൊന്നനിയാ തർക്കിക്കല്ലേ, തർക്കിക്കല്ലേ എന്റെ കൊച്ചനിയ. ഇതുപോലെ എത്രയോ മൂത്രം കണ്ടവരാണ് ഈ വൈദ്യവിഭൂഷണം എന്നറിയാമോ? വൈദ്യവിഭൂഷണം കുറെ വൈദ്യന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പോലീസിനെ കൊണ്ടുവരാം. പോലീസിനെ കൊണ്ടുവരണ്ട, പ്രസവിച്ചതിന് ശേഷം ആ കൊച്ചിനെ ഒന്ന് കൊണ്ടുവാ. പുരുഷഗർഭത്തിൽ ജനിച്ച കൊച്ചിനെ ഒന്ന് കാണുകയെങ്കിലും ചെയ്യാമല്ലോ. ഓ പോലീസ് മൂത്രം മാറിപ്പോട്ടെ. ചെയ്യോടെ, എനിക്കങ്ങനെ അബദ്ധം പറ്റുമോ ആശാനെ? ഇടാ, നിനക്ക് അതല്ലാതെ വേറെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? നിന്റെ ജനനം തന്നെ ഒരു അബദ്ധമല്ലോ. ഞാൻ പരിശോധന സ്ഥലത്ത് നോക്കിയെടുത്തതല്ലേ. ആണോ? ആ എന്നാ ഒന്നുകൂടെ നോക്ക്. ഇതോടാ മൂത്രം ഇരിക്കുന്നു. നമ്മുടെ മൂത്രം? നമ്മുടെ മൂത്രം? നമ്മുടെ മൂത്രരോഗി സുകുമാരനാണ്. ഇത് സുകുമാരിയുടെ വേട്. അതാണ് മോനെ, നീ തറവാട്ടിൽ അങ്ങനെ സംഭവിക്കില്ല. എന്റെ മോള് തിരക്കില്ല. അവന്റെ വീട്ടുകാർ ചില കെട്ടുകഥകളുണ്ടാക്കി എന്റെ പെങ്ങളെ നശിപ്പിച്ചു. അവസാനം തട്ടിയിട്ട് എന്റെ മോള് തോക്കെടുത്ത് നെറ്റിയിൽ നിറയിച്ചു. ഒടുവിൽ അവന്റെ ആൾക്കാരെന്താണ് പറഞ്ഞ് നമ്മയ്ക്ക് അറിഞ്ഞൂടി. കള്ളക്കാമുവിനെ കണ്ടുപിടിച്ചപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തു. അത് നേരാവോ? ഞാനും ഡോക്ടർ അരവിന്ദനും കൂടി ആലോചിച്ച് ആ കാര്യത്തെക്കുറിച്ചുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അവരെന്റെ മോളെ കൊന്നതാകുമോ? പെട്ടെന്ന് അവര് പാർവതി കുഞ്ഞിനെ കൊന്നതായിരിക്കും. എങ്ങനെ തെളിയിക്കുമേ? അവര് തമ്മിൽ അത്രയ്ക്ക് സ്നേഹമായിരുന്നില്ലേ? ആ അമ്മണിക്കുഞ്ഞ് മുഴുവൻ കഥയുമെന്ന് പറയണേ ഭഗവാനെ. സത്യം എന്തെന്ന് തിരുവായിരത്തിന് മാത്രമേ അറിയൂ. പ്രഭാരണിയെ, ഹലോ ഡോക്ടർ, ഹൗ ആർ യു? എന്താ പറയൂ. ആ ഐ സി ഓഹോ ആ അപ്പൊ നമുക്ക് എപ്പം പോകാം? ശരി, താങ്ക് യു. റൈറ്റ്, താങ്ക് യു വെരി മച്ച്. അമ്മേ, അമ്മേ, അമ്മേ. എന്താ മോനെ? ആ അമ്മേ ഇരിക്കൂ. ഡോക്ടർ അരവിന്ദന്റെ ഫോണാണ് അമ്മേ വന്നത്. മരിച്ചവരുടെ ആത്മാക്കളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരുത്തി അവരുമായി സംസാരിക്കുന്ന ഒരു പരിപാടിയുണ്ടത്രേ, ഒന്ന് പോയി നോക്കിയാൽ എന്തെന്നാണ് ഡോക്ടർ ചോദിച്ചത്. ശരിയെന്ന് ഞാനും പറഞ്ഞു. നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് ചെല്ലാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാർവതിയുടെ ആത്മാവുമായിട്ട് സംസാരിക്കാൻ ഒക്കുമോ മോനെ? അത് കഴിയുമോ എന്നാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. മരിച്ചത് എങ്ങനെയാണെന്ന് അറിയാം മോനെ. ഞാൻ കൂടെ വരട്ടെ? വേണ്ടമ്മേ, വല്ല തട്ടിപ്പോ പറ്റിപ്പോ എങ്ങനെ അറിയാം? ഞങ്ങൾ ഒന്ന് പോയി നോക്കിയിട്ട് അമ്മ നാളെ കൊണ്ടുപോവാം. ശരി. ഒരുത്തനും വന്ന് ചിക്കുന്നില്ലേ? രോഗമല്ല ഈ നാട്ടിൽ നിന്ന് പോയെന്നാ തോന്നുന്നേ. അതല്ല ആശാനെ, രോഗികളെല്ലാം നമ്മുടെ അരവിന്ദൻ ഡോക്ടറിനടുത്തേക്കാ പോകുന്നത്. ഓ, എന്തൊരു ആൾക്കൂട്ടമാണെന്നറിയാമോ? രോഗികളെ പിരിച്ചുവിടാൻ വേണ്ടി ഇന്നലെ ലാത്തി ചാർജ് ചെയ്യുന്നാ കേട്ടത്. ഒന്ന് നിർത്തണേ നിന്റെ ലാത്തി. രോഗികളെ വെടിവെച്ചെന്ന് വരെ പറയും. ആശാനെ, നമ്മുടെ പഴയ കേസ് വരുന്നുണ്ട്. നമുക്ക് കാജരല്ലേ, പാപം വരുന്നുണ്ട്. അവനെ കാലുകൊണ്ട് അവന്റെ കത്തിരിക്ക പറഞ്ഞാ വെണ്ടയ്ക്ക് എല്ലാം ഉണ്ടല്ലോ ചന്തയിൽ. ഒരു ചന്തയിലാണ് വരുന്നത്. അപ്പോഴേ ഈ അച്ഛന് മരുന്ന് വാങ്ങിച്ചു കൊടുത്ത കാശ് കൊടുത്തിട്ട് വേണം വീട്ടിൽ ഈ വിപുലമായ രീതിയിലുള്ള സദ്യ ഒക്കെ നടത്താൻ. നാളെ 16
നാളെ എവിടത്തെ പറയാ? നാളെ ജൂലൈ 22 അതെ. തന്റെ മരുന്ന് വാങ്ങിച്ചു കുടിച്ച് എന്റെ അച്ഛൻ മരിച്ചതിന്റെ 16-ാം അടിയന്തിരമാണ് നാളെ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്ന് കാണാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പൊ വഴിയിൽ വെച്ച് കണ്ടത് വളരെ നന്നായി. എല്ലാം കൂടി ഇപ്പൊ തന്നെ അങ്ങ് തന്നേക്കാം. പിടിച്ചോ, കയ്യോടെ പിടിച്ചു. മരിച്ചവരുടെ ആത്മാക്കളെ വരുത്തി അവരുമായി സംസാരിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ശരി, എന്നാൽ തികഞ്ഞ പരിശുദ്ധിയോടും നല്ല മാനത്തിന്റെ ഉറപ്പോടും നല്ല ദൈവവിശ്വാസത്തോടും കൂടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ വന്ന കാര്യം തികച്ചും സഫലമാണ്. അതിരിക്കട്ടെ പ്രഭാകരൻ, നിങ്ങൾക്ക് ആരോടാണ് സംസാരിക്കേണ്ടത്? എന്റെ സഹോദരി പാർവതിയുടെ ആത്മാവിനോട്. ശരി, പാർവതിയുടെ ആത്മാവിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പാർവതിയുടെ ആത്മാവ് ആത്മാക്കളുടെ ലോകത്തിൽ ഉണ്ടെങ്കിൽ ഇവിടെ വരുവാനായി ഞങ്ങൾ യാചിക്കുന്നു. പാർവതിയുടെ ആത്മാവ് ഇവിടെ വരുവാൻ ഞങ്ങൾ യാചിക്കുന്നു. പാർവതിയുടെ ആത്മാവ് ആത്മാക്കളുടെ ലോകത്തിലുണ്ടെങ്കിൽ ഇവിടെ വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടും പാർവതിയുടെ ആത്മാവ് വന്നില്ല. പാർവതിയുടെ ആത്മാവിന് വരാൻ സാധിക്കാത്ത വല്ല സാഹചര്യത്തിലും ആയിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ വേറെ ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ അവരുടെ വിവരം ധരിപ്പിക്കും. എന്റെ അച്ഛന്റെ ആത്മാവിനെ വിളിച്ച് സംസാരിക്കാം. പേര് നാരായണൻ. മരിച്ച വർഷം 1963. മരിക്കുമ്പോൾ പ്രായം 55 വയസ്സ്. മരിച്ച സ്ഥലം തെക്കുംപാട്ടിൽ തറവാട്. നാരായണൻ അവരുടെ ആത്മാവ് ഇവിടെ വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രഭാകരൻ, നിങ്ങളുടെ അച്ഛന്റെ ആത്മാവ് വന്നിട്ടുണ്ട്. നമസ്കാരം പറഞ്ഞിട്ട് ചോദിക്കാനുള്ളത് ചോദിക്കും. അച്ഛ നമസ്കാരം. ഞാൻ പ്രഭാകരനാണ്. അച്ഛൻ എങ്ങനെയുണ്ട്? ഞാൻ സുഖമായിട്ടുണ്ട് മോനെ. നിനക്കും നിന്റെ അമ്മയ്ക്കും സുഖം തന്നെയല്ലേ? സുഖം തന്നെ അച്ഛാ. പാർവതി അച്ഛനോട് വന്നിട്ടുണ്ടോ? പാർവതി ഇവിടെ ഇല്ല. അവൾ ഇവിടെ ഇല്ല. ഇല്ല. പാർവതി ആത്മഹത്യയിലാണോ അച്ഛാ? പറയൂ അച്ഛാ, ഞങ്ങളെല്ലാം കൂടെ അറിയാൻ കാത്തിരിക്കുകയാണ്. അച്ഛാ ഇനിയും നിർബന്ധിക്കേണ്ട. പറയാൻ പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ടാണ് പറയാൻ വിസമ്മതിക്കുന്നത്. അച്ഛന്റെ ആത്മാവ് പോയി കഴിഞ്ഞിരിക്കും. പാർവതിയുടെ ആത്മാവ് ആത്മീയ ലോകത്തിൽ ഇല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ ഉണ്ടാകും. അതാണ് അവിടെ ഇല്ല എന്ന് പറഞ്ഞത്. അച്ഛന്റെ ശബ്ദം തന്നെ. എന്ത് പറഞ്ഞു മോനെ? നമുക്കെന്നാ സുഖമാണോ എന്ന് ചോദിച്ചു. പാർവതി അച്ഛനോട് എന്തോന്ന് ചോദിച്ചപ്പോൾ അവളിവിടില്ലെന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, ഒന്നിനും മറുപടി പറഞ്ഞില്ല. ചോദിച്ചു, വീണ്ടും വീണ്ടും ചോദിച്ചു. അപ്പോഴേക്കും ആ മാധ്യമം മയങ്ങി വീണു. മോനെ, നീ നാളെ പോകുമ്പോ ഞാൻ കൂടി വരാം. നിന്റെ അച്ഛന്റെ ശബ്ദമെങ്കിലും എനിക്കൊന്ന് കേൾക്കാറുണ്ടോ? ശരിയെന്നെ, ഞങ്ങൾ നാളെയും പോകുന്നുണ്ട്. അമ്മയെ കൂടെ കൊണ്ടുപോവാ. മാധ്യമമായി ഇന്നലെ സംസാരിച്ച കുട്ടിക്ക് തീരെ സുഖമില്ല. എന്നാൽ വിഷമിക്കാനില്ല. ഊഴിച്ചാൽ ബോർഡ് എന്നൊരു പരിപാടിയുണ്ട്. അത് മുഖാന്തരം നമുക്ക് മരിച്ചവരുടെ ആത്മാക്കളുമായി സംസാരിക്കാൻ സാധിക്കും. എങ്ങനെയാണ് സ്വാമിജി അതിന്റെ പ്രവർത്തനം? അത് ഞാൻ പറഞ്ഞു. ഇതാണ് ഊഴിച്ചാൽ ബോർഡ് എന്ന് പറയുന്നത്. ഇതിന്റെ നടുക്ക് ഒരു ഗ്ലാസ് കമിഴ്ത്തി വെച്ചിട്ട് രണ്ടു വശത്തും രണ്ട് കുട്ടികളെ ഇരുത്തുകയാണ്. ആ കുട്ടികൾ ഈ ഗ്ലാസിന്റെ മുഖത്ത് മുകളിൽ അവരുടെ വിരലുകൾ പിടിച്ചിരിക്കും. എന്നിട്ട് നമുക്ക് ആരോടാണോ സംസാരിക്കേണ്ടത് ആ ആത്മാവിനെ വരുവാനായിട്ട് നമ്മൾ അപേക്ഷിക്കുകയാണ്. ആ ആത്മാവ് ഈ കുട്ടികളുടെ കയ്യിൽ കൂടി പ്രവർത്തിച്ചിട്ട് നാം ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും
ഓരോ അക്ഷരങ്ങൾ ഈ ഗ്ലാസ് നീക്കി നീക്കി അതിന്റെ ഉത്തരം പറയും. സത്യം എന്താണെന്ന് അറിയാനില്ലേ നമ്മൾ ഇവിടെ വരെ വന്നത്? ഏതായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം. എന്താ മോനെ? എന്താ മോനെ? ശരി, എങ്കിൽ നമുക്ക് അത് പരീക്ഷിക്കാം. സഹോദരൻ, നിങ്ങളുടെ അച്ഛന്റെ ആത്മാവ് വന്നിട്ടുണ്ട്. നിങ്ങൾ അത് ചോദിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ചോദിച്ചു. നമസ്കാരം. പാർവതി ആത്മഹത്യാണെന്ന് വെച്ചാ പറയൂ. അച്ഛാ പറയൂ. അല്ല, അതായത് ആത്മഹത്യ അല്ല എന്നാണ് അച്ഛന്റെ ആത്മാവ് പറയുന്നത്. ആത്മഹത്യയല്ലേ? പാർവതി ആത്മഹത്യ ചെയ്തു എന്നാണ് അവരുടെ ആൾക്കാർ പറഞ്ഞത്. ഇപ്പോഴച്ഛന്റെ ആത്മാവ് പറഞ്ഞത് അവൾ ആത്മഹത്യ ചെയ്തിട്ടില്ലെന്നാണ്. ആ സ്ഥിതിക്ക് കൊല ചെയ്തതാകുമോ? ഇത് രണ്ടും നമുക്ക് തീർത്ത് വിശ്വസിക്കാനാവില്ല. മോനെ, അവളെ കൊന്നതാണെങ്കിൽ നമുക്കൊരു കേസ് കൊടുത്താലോ? അമ്മാണി പറയുന്നത്. കേസ് കൊടുക്കണമെങ്കിൽ തെളിവുകൾ വേണ്ടേ? സാക്ഷികൾ വേണ്ടേ? അല്ലാതെ ആത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കോടതി സ്വീകരിക്കുമോ? ഞാനൊന്ന് പറയട്ടെ, നമുക്ക് പത്രത്തിൽ ഒരു വാർത്ത കൊടുത്താലോ? എന്ത് വാർത്ത? അമ്മിണി എന്ന 14-കാരി താൻ പാർവതിയാണെന്നും എസ്റ്റേറ്റ് ഉടമ ചന്ദ്രശേഖരന്റെ ഭാര്യയാണെന്നും മറ്റുള്ള പൂർവ്വജന്മ കഥകൾ പറയുന്നുവെന്ന്. അതുകൊണ്ട് നമുക്കറിയാനുള്ള അറിയാൻ കഴിയുമോ? ചന്ദ്രശേഖരൻ എസ്റ്റേറ്റിലേക്ക് പോയ ദിവസമായിരിക്കാം ഈ അത്യാഹിതം നടന്നത്. ബംഗ്ലാവിൽ വേറെയും ആൾക്കാരുണ്ടല്ലോ, അവരാരെങ്കിലും എന്തെങ്കിലും മോഹിച്ച്. അതുകൊണ്ട് ഈ വാർത്ത അവരറിഞ്ഞാൽ ഒന്നുകിൽ നമ്മളെ ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ കുറ്റം സമ്മതിക്കും. എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവാതിരിക്കില്ല. ശരിയാണ്, ഏതായാലും ഒരു വാർത്ത പത്രത്തിൽ കൊടുക്ക്, എന്തുണ്ടാകുമെന്ന് നമുക്കറിയാമല്ലോ. ശരിയമ്മേ. എനിക്കൊന്നും ഭ്രാന്തില്ല, നിങ്ങൾക്കാ ഭ്രാന്ത്. ഇതാ ഇതിന് എന്റെ മോളെ ഒന്നും വെറുതെയായിരിക്കും. ഇത്രയും നല്ല പ്രേതമാണോ ഒന്നിന്റെ രേഖത്തുള്ളത്? ഞാനാരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. ഞാനാരാണെന്ന് മനസ്സിലാക്കി തരാം. ഞാനാരാണെന്ന് ശരിക്കും മനസ്സിലാക്കി തരാം. ശരീരം വിട്ടു പോകാൻ
എന്താണ് മോളെ? എനിക്ക് ഒന്നുമില്ലെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ, എന്നെല്ലാരും ചേർന്ന് എന്നെ കൊല്ലില്ലേ? പ്രഭു, പറ ഒരു ചായ കുടിച്ചോണ്ട് പോവാ. എന്റെ ചായ കുടിച്ചിട്ട് വളരെ ദിവസമായി. ബാജു, പഞ്ചാരയും പാലും കൂട്ടി നല്ല കടുപ്പത്തില് ഒരു രണ്ട് ചായ. പഞ്ചാരയും പാലും കൂട്ടി നല്ല കടുപ്പത്തിൽ രണ്ട് ചായ തനിക്ക് തരാനുള്ള കാശി തന്നിട്ട് ചായ കുടിച്ചാൽ മതി. ഓ, തരൊന്നല്ലോ കാശി തന്നിട്ടാ. നമ്മുടെ അമ്മനെ പറഞ്ഞു പേപ്പർ ചക്കാത്ത് വായന അനുവദിക്കുന്നതല്ല. അപ്പൊ ഈ ബോർഡ് വായിക്കുന്നതിന് കാശിയായിരുന്നു. ബോർഡ് വായിക്കുന്നതല്ല, പേപ്പർ വായിക്കാൻ. ഇനി ചായ വേണം, നിനക്ക് ചായ വേണ്ട, നിനക്ക് ചായക്ക് വരാൻ പേപ്പർ വരാം. അപ്പൊ ആശ എന്റെ കഴുതാക്കിയാണ്. എടാ, അങ്ങനെയെങ്കിലും പത്ത് അക്ഷരം നിന്റെ ഉള്ളിൽ ചെല്ലട്ടാ. അമ്മിണി എന്ന 14-കാരി എസ്റ്റേറ്റ് ഉടമ ചന്ദ്രശേ. എടാ, സാമദ്രോഹി തൊണ്ട ഉണങ്ങിട്ട് ഒരു ചായക്ക് പറഞ്ഞേ. മധുരം ഉണ്ടാ നോക്കിയതാ. ശബരി ശ്രീരാമന് ഞാളപ്പഴം കൊടുത്തത് പോലെ വെച്ചേക്കണേ. ആത്മാവ് കൊലപാതക ഇവറ്റായിരുന്നു. അമ്മിണി എന്ന 14-കാരി എത്തിയിട്ടുള്ള മഹേന്ദ്രശേഖരന്റെ പരിപർവതിയായിരുന്നു എന്ന് ഡോക്ടർ അരവിന്ദന്റെ വരക്കാരിയുടെ മകൾ തന്നെ രക്ഷിപ്പിക്കുന്ന പൂർവ്വ ജന്മകഥകളുടെ ഉള്ളിലേർന്ന് വർത്തുന്നു. അപ്പോ അമ്മിണി അമ്മിണി തന്നെ പാർവതി, പാർവതി തന്നെ അമ്മിണി. ഇതവിടെ അരവിന്ദൻ തട്ടുന്ന ഒരു തട്ടിപ്പായിരിക്കും. എന്തിനാച്ചാനെ ആ പാവപ്പെട്ട മനുഷ്യൻ നമ്മളെ നിശ്ചയപ്പെടുന്നത്? ഡേ പപ്പു, വരെ വരെ നാട്ടുകാർക്ക് യാതൊരു വിവരവും ഇല്ലല്ലേ. വിവരക്കേട് പറയാനാശാനെ. നമ്മുടെ മരുന്നിലും മന്ത്രത്തിലും ഒന്നും അവന്മാർക്ക് വിശ്വാസം ഇല്ലല്ലേ പപ്പു. നേരം വെളുത്തിട്ട് ഇത്രയും നേരമായി, കട്ടടിക്കാൻ ആ കാശ് കിട്ടുന്നില്ലടേ. നീ ഇങ്ങനെ സ്ഥാപനം തുടർന്ന് നടത്തിക്കൊണ്ട് പോയാൽ നാട്ടുകാരെ നമ്മളെ ചികിത്സിക്കും. എടേ, നമുക്കൊരു കാര്യം ചെയ്യാം. കാര്യം ഒന്നും ചെയ്യണ്ട, ഇനി നാട്ടുകാരെ എന്നെ സമ്മതിക്കത്തില്ല. ഈ സ്ഥാപനം നമുക്ക് അടുത്ത പട്ടണത്തിലേക്ക് മാറ്റിയാലോ? ഓ, മാറ്റോ മറിക്കോ എന്ത് വേണം ചെയ്തു. ഞാൻ നാട്ടുകാരനാ, ഞാൻ കോട്ടാചാരനാ. എടാ കോട്ടാകം, എന്റെ കൂടെ നടന്ന് ഇത്രയും കാലം ഈ വൃത്തികേടുകളെല്ലാം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ നീ പറയുന്നു നീ നാട്ടുകാരനല്ല, നാടിന്റെ പങ്കി പറ്റിയിട്ടല്ലേ. പങ്കോ ഏത് പങ്കി? 55 ക്രമം. എടാ പപ്പു വൈദ്യര്, വൈദ്യരോ അവിടെ വയ്യാശാന്. നാട്ടുകാരെ തല്ലി കിട്ടുന്നപ്പൊ ഞാൻ വൈദ്യനല്ലേ. ഹാ, അതിങ്ങനെ പ്ലേറ്റ് മാറ്റുന്ന ആശാനെ. ആശാന്, ഒരു ചുവപ്പ് കാണുന്നുണ്ട് ആശാന്. അസ്തവനമായിരിക്കും ഇത്. നമ്മുടെ അസ്തവനമാണെന്നാ തോന്നുന്നത്. പോലീസ് ആശാന്. പോലീസ്? വാർത്ത വായിച്ചു വന്നു ചേരാ. അമ്മണിയും പാർവതിയും കുറിച്ചുള്ള വാർത്തകളല്ലേ? അതെ. ഉഷ എന്നോട് കാണിച്ചു. ഈ അമ്മണിയുടെ ഫോട്ടോ ഒന്ന് സൂക്ഷിച്ചു നോക്കിയോ. എന്റെ കണ്ണിന് കാഴ്ച കുറവില്ല. ദേഷ്യപ്പെട്ടാലോ? ഇത് നമ്മുടെ പാർവതിയല്ല, ഏതോ കള്ളന്മാരുടെ വേല ഇറക്കാണ്. നമ്മുടെ തറവാത് താറടിച്ച് കാണിക്കാൻ വേണ്ടി പുനർജന്മം അത്ര. ഇതിൽ എഴുതിയിരിക്കുന്ന ചിലതെല്ലാം വായിച്ചാൽ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഈ സംഭവങ്ങൾ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാനും ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എനിക്ക് സ്വയം തരില്ലെന്ന് തന്നെയാണ്. ഞാൻ മറക്കാൻ ശ്രമിക്കുന്നതെല്ലാം കൂടുതൽ കൂടുതൽ ഓർമ്മിപ്പിക്കാം. വർഷങ്ങളായി ഞാൻ അനുഭവിക്കുന്ന വേദനയ്ക്കൊരു അറുതി ഈ ജന്മം ഉണ്ടാവില്ല.
I'm gonna make it.
രണ്ട് ചിറക് വേണം. എന്നിട്ട് പക്ഷികളായി പിറന്നിരുന്നെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ എനിക്കിപ്പൊ പറഞ്ഞോയിക്കോളൂ. പറ്റുന്നെന്നാണോ നിന്റെ വിചാരം? കാണിച്ചാ. ഡോക്ടർ, വർഷങ്ങളായി ഞാൻ അനുഭവിക്കുന്ന വേദനയെപ്പറ്റി വിവരിക്കാൻ വാക്കുകളില്ല. എന്നെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കുകയാണോ ഡോക്ടർ നിങ്ങളുടെ ഉദ്ദേശം? മിസ്റ്റർ ചന്ദ്രശേഖരൻ, ആരും വിഷമിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവനായ ഞാൻ. നിങ്ങളെ ആദ്യമായിട്ടാ കാണുന്നതെങ്കിലും കഥകളൊക്കെ കേട്ടപ്പോ അടുത്തറിഞ്ഞ അനുഭവമാണ് എനിക്ക്. പിന്നെന്തിനു താങ്കൾ ഈ പത്രപ്രസ്താവനകൾ ഇറക്കുന്നു? എന്റെ കുടുംബത്തിന്റെ കഥയുമായി വിടാതെ കൂടുന്നു. അറിയാൻ? സത്യം അറിയാൻ വേണ്ടി മാത്രം. മനുഷ്യ മനസ്സിന്റെ നിഗൂഢ പ്രവർത്തനങ്ങളെ പറ്റി മനസ്സിലാക്കാൻ. അതിന് എന്നെയും എന്റെ കുടുംബത്തിനെയും ബലിമൃഗങ്ങളാക്കണം. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ വിട്ടിയല്ല, ഭീരുവല്ല. എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ അമ്മനെയും രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ഒരു കള്ള കെട്ടുകഥയുമായിട്ട് എത്തിയിരിക്കുന്നു ഒരു അമ്മനെയും കൊണ്ട്. എന്നെ കാണാൻ ഒരുനാൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ തേടി തേടി. നീ എനിക്ക് മനസ്സിലായില്ല. എന്നെ കളിയാക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും കളയാറില്ലല്ലോ. എന്നാ ഞാൻ പറഞ്ഞേക്കാം, ഞാനാണ് അവിടുത്തെ പ്രാണന്റെ പ്രാണനായ പാർവതി. പാർവതി? ഏത് പാർവതി? അങ്ങയുടെ. അങ്ങയുടെ മാത്രം. എന്റെ മാത്രം? എനിക്കെങ്ങനെ വിശ്വസിക്കാനാവും നീ എന്റെ മാത്രം പാർവതിയാണെന്ന്? ഇങ്ങനൊരു അവിശ്വാസി. അന്നൊരിക്കൽ പൂജാമുറിയിൽ ഞാൻ ഇരിക്കുമ്പോ പിന്നിലൂടെ നടന്നു വെച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഓ, കണ്ടുപിടിച്ചതാണോ? ഭഗവാനെ അറിയാം, നമ്മൾ പുതു മണവാട്ടിയ മണവാളിലുമാണെന്ന്. എനിക്കിതൊന്നും ഇഷ്ടമല്ല, കാമമാണ്. പാർവതി, നീ എന്റേതാണ്, എന്റേത് മാത്രമാണ്. എനിക്ക് നിന്നോടുള്ള അവകാശം ദൈവം പോലും നിഷേധിക്കാൻ പാടില്ല. എന്നോട് ദേഷ്യപ്പെട്ടിരിക്കാണോ? നീയല്ലേ എന്നോട് ദേഷ്യപ്പെട്ടത്? ഞാനോ? അതെ, നീ. ഞാൻ അങ്ങയോട് ദേഷ്യപ്പെടാനോ? എങ്ങനെ എനിക്ക് മാപ്പ് തരും? ഇനി എവിടെ വെച്ച് വേണമെങ്കിലും എന്നെ പിടിച്ചോളൂ, എനിക്ക് ഇഷ്ടമാണ്. എന്നോട് പിണങ്ങരുത്. വേണ്ട, ഒന്നും പറയണ്ട. നിനക്ക് എന്നേക്കാൾ ദൈവമല്ലേ വലുത്? മണ്ടി പെണ്ണെ, നിന്നോട് ഇത്രയും നേരം മിണ്ടാതെ മൂച്ചു പിടിച്ചിരുന്നതിന്റെ വിഷമം നീ ഉണ്ടോ അറിയുന്നു? വേണ്ട വേണ്ട, എന്നോട് മിണ്ടണ്ട. എന്നെ വിടൂ, എനിക്ക് ശ്വാസം മുട്ടുന്നു. എന്റെ നെഞ്ചോട് ഇത്ര ഇരിക്കി ചേർത്തിട്ടും മതിയാകുന്നില്ല. എന്റെ ആത്മാവിന്റെ അകത്തേക്ക് നിന്നെ ആവാഹിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിൽ. ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ പോവാണ്. എന്നെ വിടും, ഞാൻ പോകുന്നു. പാർവതി, നിന്നെ നുള്ളി നോവിക്കാൻ പോലും എനിക്ക് കഴിയില്ല.
പക്ഷെ നീ ഇങ്ങനെ വേദനിച്ചും പരിഭവിച്ചും മാറുമ്പോൾ ഉള്ളത് പറയട്ടെ, ഒരു തൃപ്തിയോ ആനന്ദമോ ഒക്കെ എനിക്ക് തോന്നുന്നു. പ്രണയ കലഹങ്ങൾ നീനാൾ വാഴട്ടെ. ഒന്നുകൂടി ചിരിക്കൂ, നീ എന്റെ വസന്തമല്ലേ? ചിരിക്കൂ. വസന്തമില്ലാത്ത കാടും നീ ഇല്ലാത്ത ഞാനും നിർജീവമാണ്. ഈ കവിത കേട്ട് ഞാൻ മടുത്തു. ഓ, ഞാൻ മിണ്ടുന്നത് പോലും ഇഷ്ടമല്ല അല്ലേ? ഇപ്പോഴേ മടുത്തു തുടങ്ങിയാൽ. ഞാൻ വെറുതെ പറയുന്നല്ലേ, ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാനുള്ള കൊതിയാണ് എന്റെ ഉള്ളിൽ. മടുത്തു എന്ന് പറയുമ്പോഴൊക്കെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. പരിഷ്കാരമില്ലാത്ത ഈ വിളിക്ക് എന്ത് സൗന്ദര്യമാണ്! നീ എന്നെ ലഹരി പിടിപ്പിക്കുന്നു, ഇത് അവസാനിപ്പിക്കരുത്. എങ്കിൽ ഈ നിലയിൽ അവസാനിക്കുന്നതാണ് നല്ലത്. അതെന്താ? കാലം എന്നെ കെഴിയാക്കും, അതോടെ അങ്ങയുടെ ആനന്ദ ലഹരിയും അവസാനിക്കും. അങ്ങനെ വെറുത്തു ഉറങ്ങുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഓ, അതുകൊണ്ടാണോ നീ പറഞ്ഞത് ഈ അവസ്ഥയിൽ അവസാനിച്ചെങ്കിലോ എന്ന്? എന്റെ വെളിച്ചമേ, തിരുനടയിലെറിയുന്ന പവിത്രമായ ഒരു തിരുനാളമാണ് നീ. ഞാനത് ചുറ്റും പാറി പറക്കുന്ന പ്രാണിയാണ്. ചെറു കഴിയാതെ സൂക്ഷിക്കണം. പാർവതി, ചൂട് തരൂ. ചൂടിലെരിഞ്ഞ ശാമ്പലാകരുത്. ഇനി ഞാൻ പറയണോ? അന്ന് ചൊടിച്ച് വഴക്കിട്ട് പോയതല്ലേ, നിന്റെ വഴക്കല്ലേ, പരിഭവമല്ലേ? സ്നേഹമുള്ളിടത്തേ പരിഭവമുള്ളൂ. ഇപ്പൊ എന്നെ മനസ്സിലായോ? ഇല്ല. ഞാനാവുന്ന തിരിയുടെ ചുറ്റും പാടി പറക്കുന്ന പ്രാണിയാണെന്ന് ഒരിക്കൽ പറഞ്ഞു. ചിറകറിയാതെ സൂക്ഷിക്കണമെന്ന് അവൾ പറഞ്ഞു. അവളോ? ഞാൻ പറഞ്ഞു. ഞാൻ പാർവതി. ഞാൻ ശല്യമാവുന്നല്ലേ? ഞാൻ പോയേക്കാം. എനിക്ക് പറയാനുള്ളതൊക്കെ പറയട്ടെ. ഇത്രയും കാലം ആ സത്യങ്ങൾ അറിയിക്കാൻ അങ്ങയുടെ പാർവതി കാത്തിരുന്നു. ഏത് സത്യം? ഞാൻ തെറ്റുകയല്ല, ഞാൻ തോച്ചവളല്ല. എനിക്ക് നിങ്ങളും നിങ്ങൾക്ക് ഞാനും മാത്രമായിരുന്നു. എന്നിട്ടാണോ അന്ന് നീ? ഞാനൊന്നും വഞ്ചിച്ചിട്ടില്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചു. ഉണ്ടായ സത്യം അപ്പോൾ പറയുന്നത് ശരിയല്ലെന്ന് തോന്നി. കൊലപാതകം നടക്കും, കുടുംബത്തിന്റെ മാനം കത്തിയെറിയും. ഞാൻ ഭയപ്പെട്ടു, എല്ലാം സാവധാനം പറയാമെന്ന് കരുതി. ഇപ്പോൾ ഞാൻ എല്ലാം പറയാം. അങ്ങ് എസ്റ്റേറ്റിലെ തർക്കങ്ങൾ തീർക്കാൻ പോയ രാത്രി ഞാൻ ബെഡ്റൂമിൽ ഇരിക്കുകയായിരുന്നു. ഒരു മോട്ടോർ സൈക്കിളിന്റെ ശബ്ദം കേട്ടു. അത് ബംഗ്ലാവിന്റെ അകത്തോട്ട് വരുന്നത് പോലെ തോന്നി. പെട്ടെന്ന് ആ ശബ്ദം നിന്നു. ഞാൻ ബാൽക്കണിയിൽ ചെന്ന് നോക്കി. അവിടെ അങ്ങയുടെ സഹോദരി ഉഷയും ഒരു ചെറുപ്പക്കാരനും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ കുഴഞ്ഞു. ഓടി ചെന്ന് അമ്മാവിനെ ഉണർത്തി പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഭംഗിയായി തോന്നിയില്ല. അടുത്ത ദിവസം ഉഷയെ താക്കീത് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. വരൂ.
എന്താ ഏറ്റത്തി? പ്രായമായ പെൺകുട്ടികളെ ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ കാമ്യയുടെ കണ്ണിൽ ഒരു പുരുഷൻ ആരും ആയിക്കൊള്ളട്ടെ, പക്ഷേ അവളുടെ ദൈവമാണ്. എനിക്കെന്നാ അറിയാം, ദൈവത്തെ ഓർത്തി ഇതാരോടും പറയരുത്. ഏതായാലും നിങ്ങൾ ഇങ്ങനെ ഒളിച്ച് സന്ധിക്കുന്നത് നല്ലതല്ല. ചേട്ടനോടും അമ്മാവനോടും സംസാരിച്ച് നിങ്ങളുടെ വിവാഹം നിശ്ചയിക്കാം. ചേട്ടൻ എന്നെ കൊന്നുകളയും. അത്രയ്ക്ക് പേടിയുള്ളവളാണോ പാതിര നേരത്ത്? ഉഷേ, തെറ്റിലേക്ക് വീഴാൻ അധിക സമയം വേണ്ട. ഇന്ന് രാത്രിയും രവി വരും, ഇന്നുകൂടി കാണാൻ ഞങ്ങൾ അനുവദിക്കണം. ഇനി മേലെ ലേറ്റെത്തിയാണ് സത്യം, ഞങ്ങൾ ഒറ്റക്കെത്തിയരുകയില്ല. ഞാൻ ഉറങ്ങിയില്ലെന്നും കാവലുണ്ടെന്നും ഓർമ്മ വേണം. ഒരേ ഏറെ കൂടി ചേട്ട വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. മാപ്പ് തരൂ ഏറ്റത്തി, എനിക്ക് അമ്മയും കൂട്ടുകാരിയും എല്ലാം ഏറ്റത്തിയാണ്. എന്താ ഏറ്റത്തി? ഞാൻ നിങ്ങളുടെ കൂടിക്കാഴ്ചയെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുകയായിരുന്നു. എന്താണ് ഏറ്റത്തി? നിങ്ങൾ രണ്ടുപേരും മാത്രമായി കാണണ്ട, അത് ഭംഗിയല്ല. ഞാനും കൂടെ ഉണ്ടാകാം. എനിക്ക് രവിയെ കുറിച്ചൊരു അഭിപ്രായം രൂപീകരിക്കാമല്ലോ. ശരി ഏട്ടത്തി. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചു വളർന്നവരാ. ഉപദേശിക്കുകയാണെന്ന് തന്നെ വെച്ചോളൂ. അർദ്ധരാത്രിക്കുള്ള നിങ്ങളുടെ കൂടിക്കാഴ്ച നല്ലതല്ല. നല്ല കാര്യങ്ങൾക്കൊക്കെ നേരായ മാർഗമുണ്ട്. ചേട്ടത്തി എന്തുവേണമെന്നാണ് പറയുന്നത്? ഉഷയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. രവിക്കും വേണ്ടപ്പെട്ടവരെല്ലാം ഉണ്ടല്ലോ. വിവാഹ ആലോചന നടത്തുന്നതിൽ തെറ്റുകാണില്ല. അമ്മണി
നുണ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. നീ ആ രവിയും കുട്ടമല്ലയുടെ മകൻ രവി പാർവതി നിന്ന് രക്ഷിക്കുകയായിരുന്നു. എന്നെ രക്ഷിക്കാൻ വേണ്ടി Thank you.